അപ്പൊ എവിടുന്നാ വണ്ടി കേറിയത്? കേറിയത് സേലത്ത് നിന്നാ. റിസർവേഷൻ ഇല്ലാത്തോണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. കൂടുതൽ സമയം വണ്ടിക്കുള്ളിലെ ബാത്റൂമിലായിരുന്നു. അയ്യേ, തലശ്ശേരി സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ ഉണർന്നതാ. സ്റ്റേഷൻ വന്നപ്പോ പിന്നെ ഉറങ്ങിപ്പോയി. വണ്ടി നല്ല ചാട്ടം കണ്ടപ്പോ ഞാൻ കരുതി ആത്മഹത്യയാണെന്ന്. ചേച്ചേ, പാലത്തിനടുത്ത് എത്തിയപ്പോ വണ്ടി ഒന്ന് സ്ലോ ആയല്ലോ. അവിടെ പണി നടക്കുക. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കൊറേ ദൂരം ചുമ്മാ സഞ്ചരിക്കേണ്ടി വന്നേനെ. അപ്പൊ സേലത്താണോ വീട്? വീട് കുംഭകോണത്താ. സേലം വഴി വന്നേ ഉള്ളൂ. കുംഭകോണം ആ പേര് വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഓ, പിടികിട്ടി പിടികിട്ടി. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെയും പേരിന്റെ കൂടെ കേൾക്കാറുള്ളതാ ഈ കുംഭകോണം. ഓഹോ, ആ പരുത്തിപ്പാറയിൽ ബന്ധുക്കളെയൊക്കെ കാണാൻ പോയിരിക്കും. അല്ലല്ല, പരുത്തിപ്പാറയിൽ വിമാനത്താവളം വരുന്നുണ്ടല്ലോ. ഓഹോഹോ, അത് ശരി. വിമാനത്തിന് വല്ല പണിയും കിട്ടുമെന്ന് നോക്കാനാണ്. വിമാനം ഓടിക്കലോ അതോ വിമാനം കഴുകി തുടച്ച് വൃത്തിയാക്കുന്ന? അതിനൊന്നും അല്ല. സർവേ നമ്പർ 217/2C. അതെന്റെ അച്ഛന്റെ സ്ഥല 65 സെന്റ്. അത് ഈ വിമാനത്താവളത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തെന്ന് കേട്ടു. പവർ ഓഫ് അറ്റോണി കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാ? അതാരുമല്ല, സ്ഥലത്തിന്റെ പണം വാങ്ങാൻ എന്നെ അധികാരപ്പെടുത്തിയ അച്ഛൻ ഒപ്പിട്ട കടലാസാ. പണവും വാങ്ങി ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ പോണം. ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക്? അതെ. അപ്പൊ പണവും വെച്ചോണ്ട് സർക്കാർ കാത്തിരിക്കുകയാണ്. ആയിരിക്കുമല്ലോ. ഇനി എത്താൻ വൈകിയതിന് വഴക്ക് പറയുമെന്ന എന്റെ പേടി. അത് സർക്കാരോ? ഇപ്പോഴത്തെ സർക്കാർ വെറും പാവാ. കമാന്ന് അക്ഷരം വിട്ടൂല. എന്താ മോന്റെ പേര്? ജയകാന്തൻ. നല്ല പേര്. താങ്ക്സ്. ചേട്ടന്റെ പേരെന്താ? ഞാൻ കുമാരൻ. കുമാരന് നല്ല പേരാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കുമാരൻ എന്ന് പറയില്ല, കുമരൻ. മൂക്കാ കുമരൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക് അവിടെ. നല്ല കാര്യം. മൂക്കാ കുമരൻ കേൾക്കാൻ സുഖമുണ്ട്. ഞാൻ ഈ വഴിക്ക്, മോൻ ഇതിലെ പോയിക്കോ. രണ്ട് പറഞ്ഞു ഒരു അമ്പലം കാണാം. അവിടുന്ന് ഇടത്തോട്ട് തന്നെ മെയിൻ റോഡാ. പരുത്തിപ്പാറയ്ക്ക് പിന്നെ കുറച്ചുള്ളൂ. വലിയ ഉപകാരം. ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ നേരത്തെ വല്ല വീട്ടിലും കയറി വാതിലും മുട്ടേണ്ടി വന്നേനെ. എന്താ ഏട്ടാ ഈ ചാക്കില്? ഇത് ബോംബാ. നാടൻ ബോംബ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. തേങ്ങയും റബ്ബറും ഒക്കെ തകർന്നില്ലേ,
ഇത് നല്ല ലാഭം. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്, നമുക്ക് പാർട്ടി ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കാർക്കും വെക്കും. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല. പാർട്ടിക്കാർക്ക് ഇതെന്തിനാണെന്നാ ചോദിച്ചത്? അതറിഞ്ഞൂടാ, പാർട്ടിക്കാർക്ക് ബോംബെന്തിനാന്ന് അറിഞ്ഞൂടാ. അടി കത്തിക്കുത്ത്! ഒരാള് വേറൊരാള് വാള് കൊണ്ട് വെട്ടി, രണ്ടു മൂന്ന് പേര് ചേർന്ന് ഒരാള് നിലത്തിട്ട് ചവിട്ടി. താൻ വാതിൽ ഉറക്ക, ഇതൊരു വായനശാലല്ലേ? അയ്യോ, അക്രമികൾ പുറത്ത്! എത്ര പേര് മരിച്ചു? എത്ര പേര് മരിച്ചു? ആള് ഇവിടുത്തുകാരനല്ലാന്ന് തോന്നുന്നു. ഞാൻ കുംഭകോണത്തുനിന്ന് വരികയാണേ. ഓ, അതാണ് കാര്യം. ഞാൻ അമ്പലത്തിന് മുമ്പിൽ കൂടെ വരികയായിരുന്നേ, പെട്ടെന്ന് ഒരു ഭാഗത്ത് നിന്ന് വടിവാളും കത്തിയൊക്കെ ആയിട്ട് അട്ടഹസിച്ചുണ്ട് കുറെ പേര്. എത്ര വശത്തുനിന്ന് വേറൊരു സംഘം! എത്ര പേര് മരിച്ചു എന്ന് പറയടോ. ജീവനും കൊണ്ട് ഓടുന്നതിനിടയിൽ മരിച്ച അവിടെ കണക്കെടുക്കാൻ പറ്റുമോ? ആ, പക്ഷേ ഞങ്ങൾക്കിപ്പോ ഈ കണക്കിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇന്നലെ വൈകുന്നേരം വരെ ഡ്രോ ആയിരുന്നു, 6-6. 6 KDP, 6 KRP. താൻ വാതിൽ തുറക്കടോ. ഒരു പിടിയും കിട്ടുന്നില്ല. ബോംബ് വിൽക്കാൻ നടക്കുന്ന ആൾക്കാർ, പരസ്പരം വെട്ടിക്കൊല്ലുന്നവര്. അല്ല, കുംഭകോണത്ത് പത്രമൊന്നും കിട്ടാറില്ലേ? കുറച്ചൊക്കെ ഞാനും കേട്ടിരുന്നു, പക്ഷെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ. എന്നാലേ ഈ ജില്ലയിലെ പൊതുവെ ശാന്തമായിട്ടുള്ള സ്ഥലം അത്. നേരത്തെ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് ഇവിടെ ആൾക്കാരെ കൊല്ലും. മറ്റ് സ്ഥലങ്ങളിൽ ഇതൊന്നും അല്ല സ്ഥിതി. സൗകര്യത്തിന് കിട്ടാൻ ആരും കൊല്ലും. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ തലയില്ലല്ലോ, കൃഷ്ണ തലയില്ലല്ലോ. പണവും വാങ്ങി ഇന്ന് വൈകുന്നേരം വണ്ടിക്ക് തന്നെ പോകാന്ന വിചാരിച്ചിരുന്നത്. ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് പണം കിട്ടുന്ന നിമിഷം തന്നെ സ്ഥലം ഇടുന്ന നല്ലതെന്ന് തോന്നുന്നു. ഏത് പണം? സർവേ നമ്പർ 217/2C. എന്റെ അച്ഛന്റെ സ്ഥലം. അത് വിമാനത്താവളക്കാരെടുത്തേ, അതിന്റെ പണം. ഓ, ആഹാ. ഓ, എന്നാലും ഇതൊരു വല്ലാത്ത സ്ഥലം തന്നെ. മനുഷ്യൻ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ എന്താ കുഴപ്പം? അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കണു, ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്കിൽ പണിയെടുക്കണു, മീൻ പിടുത്തക്കാർ മീൻ പിടിക്കണു, രാഷ്ട്രീയക്കാർ തമ്മി തമ്മി കൊല്ലണു, എല്ലാവർക്കും അവരുടെ ജോലി ചെയ്യണ്ട കുട്ടി. ചേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? ഒരു മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ എത്ര വില പിടിച്ചതാ! 1 കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150, മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാടുള്ളത്? ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ. വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്കും പ്രസംഗിക്കാൻ അറിയില്ല, ജാതം നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല. ആ വ്യത്യാസമുണ്ട്. എന്താൾക്കിട്ട പേശി പ്രയോജനമില്ലേ? അത് കറക്റ്റ് താ തമ്പി. ചേട്ടന് തമിഴ് അറിയോ? പിന്നെ അറിയാതെ. ഗോപിച്ചെട്ടി പാളത്തിൽ ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം ഒളിവില്. അന്ന് എന്നെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബൂർഷാസിയുടെ തല ഞാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്. ഇപ്പൊ നക്സലവാസം എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയും. ചേട്ടൻ ഇപ്പൊ ആത്മഹത്യ എഴുതണു? റിട്ടയർഡ് നക്സലേറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും വാര്യക്കാർക്ക് കൊടുത്താൽ അവർ ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലം പ്രിച്ചാക്കി, SP നേരെ തോക്കിയൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ വായനക്കാർക്കൊരു ഹരം ഉണ്ടാവുള്ളൂ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭകോണത്താണോ സ്ഥിരതാമസം? അതെ. ആ, അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ പയനെട്ടടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഇസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും. ആട്ടെ, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ട്? 65 സെന്റ്. സെന്റിന് എന്ത് വില കിട്ടും? അതൊന്നും എനിക്കറിയില്ല. ആ, ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ പത്രത്തിൽ നോട്ടിഫൈ ചെയ്ത് വന്നിരുന്നു. ഓ, ഈ സ്ഥലം ഏത് ഭാഗത്താ? അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്കൊക്കെ വരുന്നത്. അച്ഛൻ 25 കൊല്ലം മുമ്പ് ഇവിടുന്ന് കുംഭകോണത്തേക്ക് പോയതാണല്ലോ. 25 കൊല്ലം മുമ്പ്? അതെ. ഭൂനികുതി അടച്ച റെസീറ്റ് ഉണ്ടോ? ഇല്ല. അപ്പ താൻ ഇന്ന് തന്നെ പണം മേടിച്ചു പോവും. ആശ്വാസായി. എടോ കുംഭകോണകം, കാള പെട്ടെന്ന് കേട്ട് കയറെടുത്തിട്ട് ഇറങ്ങിയില്ലേ? നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ? തണ്ടപ്പേര് നോക്കി എന്ത് ചെയ്യണം അവര് പറയും. തണ്ടപ്പേരോ? ഓ, തണ്ടപ്പേരല്ല, തണ്ടപ്പേര്, അങ്ങനെ ഒരു പേരുണ്ട്, അവിടെ പറഞ്ഞാൽ മതി. വലിയ ഉപകാരം, എനിക്കിതൊന്നും അറിയില്ലായിരുന്നേ. പിന്നെ ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല പുഴയോ കിണറോ വല്ലതും ഉണ്ടോ? ഒന്ന് കുളിക്കൊക്കെ വേണേ. ഓ, തമിഴ്നാടിന്ന് വരല്ലേ, അവിടെ എല്ലാ പരിപാടിയും റോഡ് സൈഡിലാണല്ലോ. ഇപ്പൊ നമ്മൾ നടന്നു വന്നത് കുളത്തിന്റെ പക്കത്ത് കൂടെയാ. അങ്ങനെ നേരെ തിരിച്ചു നടന്നോ. റൊമ്പ താങ്ക്സ്. ആ, അപ്പൊ
അപ്പോഴേ അവിടെ അമ്പലക്കുള വൃത്തികേടാക്കരുത്. ഇല്ല ആ അല്ല ഇതിനൊന്ന് വിശ്വസിക്കാൻ പറ്റില്ലേ. അല്ല ഞാൻ കുംഭകോണത്തു നിന്ന് വരികയാണേ. എന്താ അവിടുത്തെ ആൾക്ക് പുറകെ നിൽക്കാൻ അറിഞ്ഞൂടെ? അതല്ല ഇവിടെ തണ്ടപ്പേര്. പുറകെ പോയി നിൽക്കടോ. പുറകെ പോയി നിൽക്കടോ. ഭയങ്കര തിരക്കാണല്ലേ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തിരക്കല്ല. വെള്ളം, വായു, ഭക്ഷണം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ ഇവിടെ നിന്ന് കൊടുക്കുന്ന വിവിധ തരം കാർഡുകളുണ്ടല്ലോ, അവയില്ലെങ്കിൽ ജീവിക്കാൻ വലിയ പാടാ. റവന്യൂ കാർഡ്, റേഷൻ കാർഡ്, ക്ഷേമനിധി കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം തിരിച്ചറിയൽ കാർഡാ. ഈയിടെ തിരിച്ചറിയൽ കാർഡ് നോക്കിയിട്ട് എന്റെ ഭാര്യയും മക്കളെയും തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിലും സിന്ദാബാദിന് നന്ദി. കഴിഞ്ഞ രണ്ട് ദിവസമായി എന്നെ ഇങ്ങോട്ട് കാണാത്തതിനുള്ള പരിഹാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ സർക്കിട്ട് പോയതല്ല. കരുവാന്തോട്, പീലിക്കാവ് എന്നീ രണ്ട് വില്ലേജുകളുടെയും ചാർജ് ഇപ്പൊ എനിക്കാ. ഇനി കുറെ കാലം അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പുതിയ നിയമനമൊന്നും നടക്കുന്നില്ല. നിയമനം നടത്തിയാലേ ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. മനസ്സിലായോ? പണമില്ലാഞ്ഞിട്ടും നമ്മളെയൊക്കെ ഭരിച്ചു തരുന്ന സർക്കാരിന്റെ ത്യാഗം ഭയങ്കരം തന്നെ. സാർ ഞാൻ കുംഭകോണത്തു നിന്ന് വരികയാണേ. അവിടെ നിന്നാരെ ഞാൻ അവിടേക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ. 25 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ എന്റെ അച്ഛൻ മടങ്ങി വന്നു. അല്ല, കുംഭകോണത്താണ്. വളരെ സന്തോഷം. തണ്ടപ്പേര് നോക്കി എന്റെ അച്ഛന്റെ സ്ഥലത്തിന്റെ 25 കൊല്ലം മുമ്പുള്ള പവർ ഓഫ് അറ്റോണി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? വിമാനത്താവളക്കാരെ സ്ഥലം ഏറ്റെടുത്തല്ലോ. സ്ഥലത്തിന്റെ ആധാരം? പവർ ഓഫ് അറ്റോണി. ആധാരമുണ്ടോ? ആധാരം തപ്പി നോക്കിട്ട് കിട്ടിയില്ല. എനിക്ക് കിട്ടുന്ന വരേണ്ട തപ്പ്. അതിന് പറഞ്ഞിട്ട് കാര്യമല്ല. തുള്ളിക്കാരൻ ആരാണ്ട് പേപ്പർ റൈസാളം മുമ്പിൽ വെച്ചു കഴിഞ്ഞു. അതെടുത്ത് മാറ്റി നിങ്ങൾ നോക്കുമ്പോ റൈസാൾ എന്നെ സംശയിക്കൂലേ? എന്റെ വണ്ടി തെറ്റും നമ്പീഷ. വണ്ടി നാളെ ഉണ്ടാവും. നിങ്ങളോട് തത്ത ഒരുപോലെ പറഞ്ഞു തന്നല്ലേ എന്നെ വന്ന് രാത്രി കാണാൻ. അപ്പൊ പണം ശരിയായില്ല നമ്പീഷ. ഉണ്ടല്ലോ പണത്തിന് ആരും. പതുക്കെ പറ. വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഒക്കെ മരത്തിൽ വരെ ഉണ്ടാവും. പണം കൊണ്ടൊന്നുമില്ല, എന്റെ പണിയും പോക്കു. നമ്പീഷ ഒന്ന് നടക്കൂല രാഘവ. ഞാൻ കുംഭകോണത്ത് നിന്ന് വരിക. ഒളിച്ചോട്ടായിരിക്കും. പെണ്ണവിടെ? പെണ്ണോ? ആദ്യം ഒരു അപേക്ഷ എഴുതിത്തരാ. സംഗതി ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടും. എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കല്യാണം അറേഞ്ച് ചെയ്യാം. നമ്പീഷ സാർ. ഹലോ, ഞാൻ ദയവേ ഞാൻ പറയുന്ന ഒന്നും കേൾക്കണം. എടോ ഇന്നിവിടെ 10-15 സൂത്രൈസ് ഉണ്ട്. രണ്ട് കല്യാണം കഴിഞ്ഞു, രണ്ട് കല്യാണ പാർട്ടീസ് ഇപ്പൊ എത്തും. എനിക്ക് ആധാരത്തിന്റെ കോപ്പി വേണം. സർവേ നമ്പർ 217/2C. അതിനായിരുന്നു രാത്രി എന്നെ വീട്ടിൽ വന്ന്. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. അതിന് ഞാനെന്ത് വേണം? സർവേ നമ്പർ എത്ര എന്നാ പറഞ്ഞത്? 217/2C. ഉടമസ്ഥന്റെ പേര്? VK നരേന്ദ്രൻ. ഉടമസ്ഥൻ താനെയുള്ള ബന്ധം? ഞാൻ മകനാ. അച്ഛനും ഇവിടുന്ന് പോയിട്ട് എത്ര കാലായി? 25 വർഷമായി. ഇത്രയും കൊല്ലം പഴക്കമുള്ള ആധാരം. എടോ അതൊക്കെ ചെതലെടുത്ത് കാണും. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. നോക്കാം 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 നോക്കാം. താമ്പോ 2-6 മാസം കഴിഞ്ഞിട്ട് വാ. അയ്യോ, അതിന് മുമ്പ് നടക്കൂലാണ്. അമ്മേ, ആ പലിശക്കാരൻ ഭാർഗവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവനെന്തിനാ വരണേ? അവന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ഞാൻ വാങ്ങിച്ചില്ലേ. പലിശ കൊടുക്കാൻ ഒരു ദിവസം മുടങ്ങി പോയതിന് 100 രൂപ കൂടുതൽ വേണമെന്ന്. ഞാൻ ജീവൻ ഉടനെ കൊടുക്കില്ല. ശേഖരൻ എന്നെ കണ്ടതും അവനിങ്ങോട്ട് ഓടി വന്നതും ഞാൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവനിവിടെ ഇല്ല എന്നുള്ള നുണ ചെലവാക്കണ്ട. ഞാൻ അവന് കൊടുത്ത രൂപ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതല്ല. മര്യാദക്ക് ഇറങ്ങി വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അകത്ത് കയറി പിടിച്ചിറക്കും. നിന്നെ ഇന്ന് Oh!
പട്ടി ഭരണി പൊട്ടിച്ചും പോരാ പട്ടി എന്നും വിളിക്കുന്ന അതല്ല എന്നെ പട്ടി നഷ്ടം വെച്ചേരാ നഷ്ടം വെച്ചേരാ അയ്യോ പട്ടി ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ഉടമസ്ഥൻ സ്ഥലത്തില്ലാന്നും ഇനി ഒരിക്കലും വരില്ലാന്നും പറഞ്ഞല്ലേ 65 സെന്റ് സ്ഥലം താൻ കൈവശപ്പെടുത്തേ അപ്പൊ അത് ഉടമസ്ഥന്റെ മോൻ വന്നിരിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ അലയൻ വില്ലേജ് ഓഫീസറെ നിർബന്ധിച്ച് കൃത്രിമരേഖ ഉണ്ടാക്കി തനിക്ക് വേണ്ടിയിട്ടാ താൻ ഞങ്ങളെ രണ്ടാളെ ആപ്പിലാക്കരുത് എന്റെ ഈശ്വര ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച ഈ കാർക്കോടകന്മാര് ഈ ഉടമസ്ഥന്റെ മകൻ എന്ന് പറയുന്ന ചെക്കനെ അംബീഷൻ എവിടെ കണ്ടു അടിയാധാരം തപ്പാൻ അവൻ രജിസ്റ്റർ ഓഫീസിൽ വന്നെന്ന് അടിയാധാരം തപ്പിയെടുത്താ ഞാൻ വഴിയാധാരാകും ഒരാധാരവും കൊടുക്കരുത് തഹസിൽദാർ എനിക്ക് ഉറപ്പ് തന്നതാ ഒരു മാസത്തിനകം പണം തരാമെന്ന് അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അലിയനും അകത്താ അച്ഛന്റെ ഒരു 65 സെന്റ് സ്ഥലം എവിടെ അതായി നോക്കുന്നേ സർവേക്കല്ല് കണ്ടിരുന്നെങ്കിൽ 217/2C അതാ നമ്പർ വല്ലയിടത്തും കണ്ടോ സ്വന്തം സ്ഥലം നമ്പർ നോക്കി കണ്ടുപിടിക്കണോ ഈ വിമാനത്താവളത്തിന്റെ പണി തീരാൻ എത്ര കാലം പിടിക്കും ശരദർത്തി എത്ര കാലം പിടിച്ചാൽ എന്താടി നമ്മുടെ നാട്ടിലൊരു വിമാനത്താവളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇനി ഒരു മഹാഭാഗ്യമല്ലേ കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ അല്ല എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന് ആണോ നല്ല കണിയന്മാർ ജാതക എഴുതിയാ പിഴക്കില്ല ബസിന്റെയും കാറിന്റെയും 10 ഇരട്ടി സ്പീഡാത്ര വിമാനത്തില് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കാശ്മീരി ഒന്ന് പോണോന്ന് വിചാരിക്കാം കേറിയിരുന്ന 1/2 മണിക്കൂർ അതിന് നമ്മളെങ്ങനെ കാശ്മീരി പോണേ അങ്ങനെ വിചാരിക്കാനാ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നമ്മുടെ വീട്ടില് പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു നോക്കുമ്പോ മീനില്ല പച്ചക്കറിയില്ല 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം 1 മിനിറ്റ് അങ്ങോട്ട് 1 മിനിറ്റ് ഇങ്ങോട്ട് ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം പക്ഷെ വിമാനത്തിന്റെ ടിക്കറ്റിന് വലിയ വിലയില്ലേ അയ്യോ നാട്ടുകാർക്ക് കൺസേഷൻ കിട്ടുമല്ലോ ഓർഡറുണ്ടോ കലക്ടറുടെ ഓർഡറുണ്ടോ എന്ന് എന്തിന് ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ ഓർഡർ ഉണ്ടെങ്കിൽ എടുക്കൂ ഞാൻ എന്റെ അച്ഛന്റെ 65 സെന്റ് നിങ്ങൾ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയത് എന്തിനാണ് ഈ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം കലക്ടർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചില തീവ്രവാദികൾ നടക്കുന്നുണ്ട് ബോംബ് വെക്കാൻ വിമാനത്താവളത്തെ അട്ടിമറിക്കാൻ അതിൽപ്പെട്ട ആളാണോ താൻ അയ്യോ ഞാൻ സത്യമായിട്ടും വിമാനത്താവളം വരണമെന്ന് ആഗ്രഹിക്കുന്നവനാ 217/2C എന്റെ അച്ഛന്റെ ഏതച്ഛൻ അച്ഛൻ വി കെ നരേന്ദ്രൻ എന്റെ ജീവന്റെ ജീവനായ വി കെ നരേന്ദ്രേട്ടന്റെ മോനാണ് മോനെ എവിടെ എന്റെ നരേന്ദ്രേട്ടൻ പറയൂ എവിടെ എന്റെ നരേന്ദ്രേട്ടൻ അച്ഛൻ ഇവിടെ അല്ല അവിടെ വേണ്ട ഒന്നും ഇനി പറയണ്ട മോയന്റെ കൂടെ വാ മോയന്റെ കൂടെ മനസ്സിലായി എല്ലാം മനസ്സിലായി വാ അപ്പൊ ആധാരത്തിന്റെ കോപ്പി വേണം അത് കാണിച്ച് ഭൂനികുതി അടക്കണം കൈവശരേഖ ഉണ്ടാക്കണം കാശ് വാങ്ങണം പോണം അത്രയല്ലേ ഉള്ളൂ അതെ നിനക്കൊരു കാര്യം അറിയോ ഇല്ല നരേന്ദ്രൻ നിന്റെ അച്ഛനല്ല എനിക്ക് അദ്ദേഹം എന്റെ നരേട്ടനായിരുന്നു എന്നെ അദ്ദേഹം ഭാർഗു എന്നാണ് വിളിച്ചിരുന്നത് അതൊന്നും മൂപ്പർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടാവില്ല 10-25 കൊല്ലം കഴിഞ്ഞില്ലേ നീ ബ്രേസ്ലെറ്റ് കണ്ടോ ഈ വാച്ച് കണ്ടോ നിന്റെ അമ്മയുടെ കൂടെ ഒളിച്ചോടുന്നതിന് തൊട്ട് മുമ്പ് നരേട്ടൻ ഊരി തന്നതായി എനിക്കിത് ഒളിച്ചോടുന്നതിന്റെ വെപ്രാളത്തിനിടയ്ക്ക് അച്ഛൻ എന്തിന് ഇതൊക്കെ ഊരി തന്നു അതെനിക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഊരി തന്നു ആ നന്ദി സ്നേഹവും ഞാൻ മറക്കാൻ പാടുണ്ടോ അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ എല്ലാ ഏർപ്പാടുകളും മോൻ എനിക്ക് വിട്ടേക്ക് അടുത്ത ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുംഭകോണത്തേക്ക് വിട്ടോ അയ്യോ പണം വാങ്ങാതെ ഞാൻ എങ്ങനെ എവിടുന്ന് പണം വാങ്ങാൻ ഇവിടെ ഇപ്പൊ ട്രഷറി പോലും ഇല്ല മാത്രമല്ല ഈ നാട്ടിൽ നിറച്ച് കൊലയാളികളാ മോനെ പരസ്പരം കൊന്നു കൊന്ന് ഹരം കയറി തക്ക കിട്ടിയാൽ ആരെയും കൊന്നുകളയും മോൻ മരിച്ചാ പിന്നെ എന്റെ നേരിട്ട് ആരുണ്ടടാ ഒരു ബസ് വരുന്നുണ്ട് എല്ലാം ശരിയായാൽ ഞാൻ കമ്പി അടിക്കും എന്നിട്ടേ ഇങ്ങോട്ട് വരാവും വാ ഒന്നുകൂടെ ഒന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് മൂത്തവര് പറയുന്ന അനുസരിക്കും മോനെ കയറി അല്ല ഒന്നുകൂടെ കയറാനല്ലേ പറഞ്ഞത്
കമ്പിയടിക്കാൻ മറക്കരുത്. അളിയൻ ഒരുത്തൻ അതിന് കാരണം. കൈവശക്കാരൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞല്ലേ എന്നെ കൊണ്ട് തണ്ടപ്പേര് തിരുത്തിച്ചത്. എന്റെ നാരായണ, 25 കൊല്ലായിട്ട് അഡ്രസ് ഇല്ലാത്ത കഴുകന്മാർ ഇപ്പൊ കെട്ടിയെടുക്കും ഞാൻ വിചാരിച്ചോ? പിടിക്കപ്പെട്ട ആ നിമിഷം എന്റെ പണി പോവും. ഞാൻ കമ്പി അടിക്കാതെ അവൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? ചാരായ നിരോധിച്ച പാർട്ടിക്കാണ് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത്. ആ ചാരായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാരായം കുടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മാധവൻ ഒന്ന് അങ്ങോട്ട് പോയെ. കള്ളച്ചാരായം വെക്കണോടത്താണോ സീരിയസ് സംസാരം? എനിക്കൊന്നും വേണ്ട. കൂടിയാളിയാ, അല്ല കമ്പി കിട്ടിയാലേ അവൻ വരൂന്ന് പറഞ്ഞു. പക്ഷെ കമ്പി കിട്ടാതെയും അവന് വേണമെങ്കിൽ വരാലോ. അളിയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേരിൽ വല്ല കേസോ അന്വേഷണം വന്നാൽ ആ നിമിഷം അളിയന്റെ പെങ്ങളും മക്കളും അളിയന്റെ വീട്ടിലെത്തിയിരിക്കും. കേട്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത 5 കൊല്ലക്കാലം ഏത് പാർട്ടി നമ്മളെ ചൂഷണം ചെയ്യണോന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു പരിപാടി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ തെങ്ങ് നമ്മള് കെത്തുന്നു, നമ്മള് കുടിക്കുന്നു, അതിന് ഈ സർക്കാരിന് എന്തിനാ ക്രിമികളി? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവൻ വന്നാലെന്ത് പോയാലെന്ത്? പണം കിട്ടിയാലും ഉടമസ്ഥൻ വിചാരിച്ച കേസ് കുത്തിപ്പോക്കാം. അത് പ്രശ്നമല്ല, കാശ് കിട്ടിയാൽ ആ നിമിഷം ഞാൻ നാടുവിടും, പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരില്ല. അത് ശരി, അപ്പൊ ഞാൻ കേസ് കുടുങ്ങിക്കോട്ടെ. അല്ലേടാ ദ്രോഹി. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അവൻ മടങ്ങി വരില്ല. ും എന്താ 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 പറ്റി? എന്താ എന്താ? കയറ് പൊട്ടി. താനായിരുന്നോ വല്ലതും പറ്റിയോ? എന്റെ കയറ് പോയി. മനുഷ്യനെ കൊല്ലാനാണോ ഇതുപോലെ ഏടാകോടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ? തന്നെ പോലുള്ള 7 കൂലികൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാതിരിക്കാനാ? എന്താടാ പറഞ്ഞത്? കുറെ നാളായി നിന്നെ ഞാൻ. എന്തോ വീഴ്ച പറ്റിയ വേദന സാരമില്ലായിരുന്നു. വിമാനത്താവളത്തിന്റെ പണം വാങ്ങാൻ കുംഭകോണത്ത് നിന്ന് വന്നാ സ്വാമി. എന്താടോ എല്ലാം ശരിയായോ? രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു, പക്ഷെ അവിടെ നിന്ന് ആധാരത്തിന്റെ കോപ്പി കിട്ടിയില്ല. എന്നിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് കമ്പി അടിക്കാമെന്ന് ഭാർഗവട്ടം പറഞ്ഞു. ഈ കള്ളനോ? കള്ളൻ നിന്റെ വല്യപ്പൻ. നിന്നെ എന്ത്? അയ്യോ വേണ്ട, ഭാർഗവട്ടൻ എന്റെ അച്ഛന്റെ ബന്ധുവാ എന്ന് ഞാൻ പറഞ്ഞോ? ആ ഒരു ബന്ധു നീടുവാ. ജയകാന്ത അയാള് ചതിക്കും, മേൽവിലാസം തന്നിട്ട് പോയിക്കോ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന കല്ലെറിഞ്ഞ് കൊല്ലി ഞാൻ. അകത്ത് പോടാ. വാ, അച്ഛൻ തന്ന പവർ ഓഫ് അറ്റോണി ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ എടുക്ക കാണട്ടെ. വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ അച്ഛനെ അറിയോ? നരേന്ദ്രന്റെ മോനാണോ നീ? ഞാൻ എന്തായി കേക്കണേ, 25 വർഷമായിട്ട് ഒരു വിവരമില്ലാതെ. നിനക്കറിയോ, അവൻ എനിക്ക് എന്റെ അനിയനെ പോലെയായിരുന്നു. അവൻ എഴുതിയ എത്ര പാട്ടുകൾ ഞാൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. അല്ല, നരേന്ദ്ര ഇപ്പൊ എങ്ങനെ ഇരിക്കണു? സുഖാണോ? അതെ. അവൻ എന്താ വരായിരുന്നു? ഓ, വന്നാ ശരിയാവില്ലോ അല്ലേ. നീ എന്റെ കൂടെ വാ, ആധാരം കയ്യില്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്ന് നമുക്ക് കൈമൾ വക്കീലോട് ചോദിക്കാം. വാ. ജയകാന്ത വേണ്ട, വക്കീലന്മാർ ഇടപെട്ടാൽ ആകെ കുലുമാലായി പോകും. കാക്കവളപ്പിൽ ഇബ്രാഹിം, അനുജൻ ഐദ്രോസ്. സാക്ഷികളാരാ? സാക്ഷികളെ പുറത്തുനിന്ന് വിളിച്ചോളൂ. ആ സാക്ഷികളെ, സാർ ഞാനിപ്പോ ചാവും, ഭയങ്കര വയറ്റുവേദന, ഒന്ന് കക്കൂസ് പോണം. ഞാൻ നക്സൽ വാസു, 5-8 ബൂർഷാസികളെ കൊന്നിട്ടുണ്ട്, കുറെ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയില് ഗണ്ഡശ പ്രസിദ്ധീകരിക്കും, അപ്പൊ വായിച്ചു നോക്കിയാൽ. ഇതെന്റെ ആത്മസുഹൃത്തിന്റെ മോനാ. കുംഭകോണം പുറത്തു പോകണം.
ഇത് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സ്ഥലമല്ല. രജിസ്റ്റർ ഇടക്കെയാണ്. പുറത്തു പോകാൻ. ഞാനൊരു നെക്സലൈറ്റ് ആണ്. നെക്സലൈറ്റ് ആയാലും സാറ്റലൈറ്റ് ആയാലും പുറത്തു പോകണം. പുറത്തു പോകാനല്ലേ പറഞ്ഞു? ഗെറ്റ് ഔട്ട്. ഐസേ ഒരു കഷ്ടത്. പ്രിയപ്പെട്ട അമ്മമാരെ, പെങ്ങന്മാരെ, ഭാര്യമാരെ, അച്ഛന്മാരെ, അമ്മാവന്മാരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാജാഥയെ കുറിച്ച് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കേരള സിംഹം ശ്രീമാൻ ജോണി വെള്ളിക്കാല നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഈ ജോണി വെള്ളിക്കാലയെ നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു സത്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത്, ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവികൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെയ്തു തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. പക്ഷേ ഈ പഞ്ചായത്തിലെ ഭരണപക്ഷം ഈ വിമാനത്താവളത്തിനെതിരാണ്. 3 നേരം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു ദിവസം 3 ദിനേശ് പീടി പോലും തികച്ചു വലിക്കാൻ കഴിവില്ലാത്ത ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും ഭരണപക്ഷം നിഷേധിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കുടിവെള്ളം ചോദിച്ചാൽ ചെളിവെള്ളം കൊടുക്കുന്ന ഈ ഭരണകക്ഷിക്കാരെ ചൂലുകൊണ്ട് അടിച്ചിറക്കണം. ഇവറ്റകൾ അധികാരത്തിൽ വന്നതിന് ശേഷം പുരോഗതിയെല്ലാം പിന്നോട്ടാണ്. പിന്നോട്ട്, പിന്നോട്ട്, പിന്നോട്ട്. ഈ പിന്നോട്ട് പോക്കിനെ പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇതാ ജന പിന്നോക്ക യാത്ര ആരംഭിക്കുകയാണ്. ജന പിന്നോക്ക യാത്ര, ജന പിന്നോക്ക യാത്ര, ജന പിന്നോക്ക യാത്ര. മാർച്ച്. വെള്ളി കാല നേതാവേ, വെള്ളി കാല നേതാവേ, ജന പിന്നോക്ക യാത്ര. എന്തായി മോനെ? അയ്യോ, പേടിച്ചു പോയി. ഇപ്പതിനകത്തുള്ള അപകടം ഇല്ലാത്ത പോകുമ്പോ എതിരാളികളെ പേടിപ്പിക്കാൻ. എന്തായി, പണം കിട്ടിയോ? ഇല്ല, ആധാരം വേണോന്ന് പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ ഉടനെ ആധാരം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ പോകുന്ന വഴിയാ. പോട്ടെ. ഇത് ആൾക്കാർക്ക് വഴി നടക്കാനുള്ള സ്ഥലം അറിഞ്ഞൂടെ? അവിടെ നിക്കണം. ഇയാൾ എന്താ ഊമയാണോ? എന്റെ ഒരു രാമ്പിള തമ്മിലെ വ്യത്യാസമേ ഇല്ല, എല്ലാമേ ഒരേ കുഴപ്പം. ഇയാക്കെന്താ മലയാളം അറിഞ്ഞൂടെ? ഇയാളോടാ ചോദിച്ചേ? ഞാൻ വന്ന് കുംഭകോണം. കുംഭകോണോ? ആമാങ്ക. അപ്പോ ആമാങ്ക ഒരു കാര്യം ചെയ്, ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു മൺവെട്ടി വാങ്ങിക്കൊണ്ട് വന്ന് ആ മണ്ണ് കോരി ദൂരെ കൊണ്ടിട്ട്. നിങ്ങ എന്നാ പേശതെന്ന് എനിക്ക് പുരിയല്ലേ. അയ്യോ അമ്മ, ഞാൻ ഒരേ ബിസി. ഇങ്ങ എയർപോർട്ട് വരുന്നില്ലേ, അന്റെ കാസ് വാങ്ങ വന്നിരിക്കെ അങ്ങ ഇങ്ങ എല്ലാം പോയി നിറയെ പേരെ പാക്ക വേണ്ടി ഇരിക്ക. കൊഞ്ഞു കൂടെ ടൈമില്ലേ? ഏ മിസ്റ്റർ, ഐ വോണ്ട് അലൗ യു ടു ഗോ ലൈക് ദാറ്റ്. ക്ലീൻ ദ പ്ലേസ് ആൻഡ് ഗോ. എനിക്ക് ഇംഗ്ലീഷും പുരിയാതു. യോ, ഞാൻ എന്നാ പെരിയ തപ്പ് പണേ? അപ്പടി ആനാ കൂടി അത് കേക്കുന്നത് നീയാണ്. ഇത് ഇന്ത്യ, ഞാൻ ഒരു ഇന്ത്യക്കാരൻ. എനിക്ക് പിടിച്ച ഇടത്തല ഞാൻ ഒന്നിക്ക് പോവേ. നീ ഒരു പൊമ്പളെ, ഒരു ആമ്പളെ കിട്ട ഇന്ത മാതിരി പേശതൊക്കെ ഉണക്ക് അച്ഛമില്ലേ, വെക്കമില്ലേ? ഏ മിസ്റ്റർ, അട പോടി. ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അതെ അതെ, രണ്ടിലൊന്നും അറിയണം. ആഹാ, ആ പ്രസിഡന്റ് അവിടെ വന്നില്ല. ദാമോദരനും ദാസനും അവര് കൃത്യസമയത്ത് എത്തി ചീറ്റുകൾ തുടങ്ങിയ. ആ രാവിലെ തന്നെ നിരത്തി അല്ലേ? ദേ ആ തല തെറിച്ചോൾ ഇന്നലെ ചെയ്ത പ്രവൃത്തി അറിഞ്ഞ മിണ്ടല കണരട്ടാ. എനിക്ക് ലൈഫ് കിട്ടിയിട്ടില്ല. ഇവിടെ പാർട്ടിയുടെ ലൈഫ് അവള് കളയും. അപ്പഴ അവന്റെ ഒരു വെളുപ്പിനെ 3 മണിക്ക് മണലു വാരിക്കൊണ്ടിരുന്ന ചന്ദ്രനെയും ദാസപ്പനെയും അവള് പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അയ്യോ, എന്നിട്ട് കണാരേട്ടൻ ഉടനെ ജില്ലാ സെക്രട്ടറി വിളിച്ചു. ആളെ സ്ഥലത്തില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോഴേക്കും പോലീസുകാർ ചന്ദ്രനെയും ദാസപ്പനെ ഇടിച്ചൊരു പരിവാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടാണ് മണല് വാരിയെന്ന് ഇമാര് പോലീസുകാർക്ക് മുഴിയും കൊടുത്തു. ആ ഇൻസ്പെക്ടർക്ക് അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. എന്റെ ദാമോട്ടാ, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തോ ചെയ്യുന്ന പറ. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാ മെമ്പർമാരുടെ കാര്യം പറയാനുണ്ടോ? Thank you.
വിനോദിനി മോളെ, മോള് നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ? അല്ലല്ലോ, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ്. അല്ല, അതെ. എന്നാലും സ്ത്രീ സംവരണം മൂലം 7-ാം വാർഡിൽ മോളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി, പാർട്ടി വോട്ടിൽ ജയിക്കുകയും ചെയ്തു. അതെ, എന്നിട്ട് 7-ാം വാർഡിന് ദോഷം വരുന്ന വല്ല കാര്യം ഞാൻ ചെയ്തോ? 7-ാം വാർഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ മോളെ നമ്മുടെ പാർട്ടി. എന്ന് വെച്ചാൽ കണാരേട്ടന്റെയും ശിങ്കിടികളുടെയും താല്പര്യം കൂടി പാർട്ടി പരിഗണിക്കണം. മോൾ എന്നെ പാർട്ടിക്കാരൊന്നും പഠിപ്പിക്കല്ലേ. മോള് ജനിക്കുന്നതിന് മുമ്പ് കൊടിയും പിടിച്ച് നടന്നിട്ടുള്ളവനാ ഞാൻ. എന്നിട്ടും ആ കൊടിയെ അപമാനിക്കുന്നാണോ അല്ലേ? 96 പഞ്ചായത്ത് ആക്ടിലെ 245-ാം വകുപ്പ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ നിന്ന് മണല് വരാൻ പാടില്ല. വായിച്ചു നോക്കണം. ഇതൊക്കെ ഞാൻ കുറെ വായിച്ചിട്ടുള്ളതാണേ. അപ്പൊ പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാലോ. 12A വകുപ്പ് പ്രകാരം മണല് വാരിച്ച കേസിൽ കണാരേട്ടൻ ശിക്ഷിക്കപ്പെടും. അതോടെ പഞ്ചായത്ത് അംഗത്വം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിന്റെ പ്രസിഡന്റ് സ്ഥാനവും ഞങ്ങൾ തെറിപ്പിക്കും. അവിശ്വാസ പ്രമേയം നടക്കില്ല. കാരണമില്ലാതെ പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്താൽ പാർട്ടി തന്നെ പുറത്താവും. ഞങ്ങളെ രഹസ്യ ബാലറ്റ് ഉപയോഗിക്കും. അതൊട്ടും നടക്കില്ല. 14-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഓപ്പൺ ബാലറ്റ് വഴി മാത്രമേ വോട്ടിംഗ് നടക്കൂ. മാത്രമല്ല, ബാലറ്റ് പേപ്പറിന് പുറത്ത് സ്വന്തം പേരും ഒപ്പും രേഖപ്പെടുത്തണം. നോക്കൂ. പാവം, ആ പുസ്തകം എന്ത് കുറ്റം ചെയ്തു? കണാരേട്ടൻ തന്നെ ആ പുസ്തകം എടുത്തിങ്ങോട് വെച്ചോളൂ. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പഞ്ചായത്തിന്റെ ഭരണഘടനയത്. എന്ത് വലിയ കുറ്റാന്നറിയോ? ഒരുപാട് വർഷങ്ങൾ ഗോതമ്പുണ്ടയും കഴിച്ച് ജീവിക്കേണ്ടി വരും. രക്ഷില്ല കണാരേട്ട, പുസ്തകം പോയിട്ടെടുത്തോ. പോയിട്ടോളൂ. വാ, നമുക്ക് വേറെ വഴികൾ ആലോചിക്കാം. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, കഴിഞ്ഞിട്ട് കാണാൻ. മീറ്റിംഗ് കഴിഞ്ഞ ഇനി പ്രസിഡന്റ് കാണാൻ പറ്റൂ? എനിക്കൊരു 2 മിനിറ്റ് മതി. ഇല്ലില്ല, പ്രസിഡന്റ് പറഞ്ഞാ പറഞ്ഞതാ. ഞാനങ്ങ് ദൂരെ കുംഭകോണത്ത് നിന്ന് വരികയാണേ. എവിടുന്ന് വരികയാണെങ്കിലും ഇപ്പൊ കാണാൻ പറ്റില്ല. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി, രജിസ്റ്റർ ഓഫീസിൽ പോയി. പ്രസിഡന്റ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ ഉടനെ കാര്യം നടക്കും. എനിക്കിന്ന് വൈകുന്നേരത്തെ വണ്ടിക്കാണ് തിരിച്ചു പോകാനുള്ളതാണ്. ശങ്കരേട്ടാ, അയാളോട് വരാൻ പറയൂ. അപ്പ ചെന്നോ. ഓ, ശങ്കരേട്ടാ. എന്തോ? ഇയാൾ ഓടുകയാണെങ്കിൽ പിടിച്ചോളൂ. മനസ്സിലായോ? മലയാളം തെരിയുമോ? ഇംഗ്ലീഷ് തെരിയുമോ? 98-ൽ ഉണ്ടാക്കിയ വകുപ്പ് 25 പ്രകാരം പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കിയാൽ 500 രൂപ പിഴയടക്കണം. കാശെടുത്തോളൂ. എനിക്കറിയില്ലായിരുന്നു ശിക്ഷയുള്ള കാര്യം. പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം. അത് സാരല്ല. പ്രസിഡന്റിനെ എടി പൊടി എന്ന് വിളിച്ചതിന് പ്രത്യേക ശിക്ഷയൊന്നുമില്ല. പക്ഷെ ഒരു സാധാരണ പെണ്ണിനെ ചീത്ത വിളിച്ച് അപമാനിച്ചതിന്? ശങ്കരേട്ടാ, പോലീസ് സ്റ്റേഷന്റെ നമ്പർ എത്രയാ? 52328. അയ്യോ, ദയവചെയ്ത് ഒരു നിമിഷം. എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പരുത്തിപ്പാറയിലെത്തി. വണ്ടി ഇറങ്ങിയ നിമിഷം മുതൽ ഞാൻ ചെന്ന് ചാടാത്ത ഏടാ കൂടങ്ങളില്ല. തെറ്റ് മുഴുക്കൻ എന്റെയാ. സർവേ നമ്പർ 217-2C. എന്റെ അച്ഛന്റെ സ്ഥലമാ. അതിന്റെ പണവും വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ പോയിക്കോളാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ പഞ്ചായത്തിനകത്ത് ഞാൻ മൂത്രമൊഴിക്കില്ല. ശങ്കരേട്ടാ, കേസ് തീർന്നിട്ടില്ല. ഇയാളെ നോക്കിക്കോണം. കണാരേട്ടൻ അടുത്ത തവണ എങ്ങനെയെങ്കിലും MLA ആവണം. ഈ കൂടുതൽ അസംബ്ലിയിലാണെങ്കിൽ നല്ല കവറേജ് കിട്ടും. അതെ, നമ്മൾ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് പ്രതിപക്ഷത്തെ കാണുമ്പോ അപ്പൊ ചൊറിഞ്ഞു കയറും. ഞങ്ങൾ മെമ്പർമാർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി പുറത്തു നിൽക്കുക. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ ആഞ്ഞടിക്കും. ഭരണപക്ഷം എന്ത് പറഞ്ഞാലും എതിർക്കുക. ആ ശൈലി ഇനിയെങ്കിലും മാറ്റണം. ജനകീയ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദയവായി സഹകരിക്കണം. ഞങ്ങളുടെ പിന്നോക്കെ യാത്ര ഈ കണാര കൂവി. താൻ പിന്നോട്ടാക്കണ്ടോ? കാൽ രണ്ടും മേപ്പോട്ടാക്കി ജാഥ നടത്തും. ഞങ്ങൾ കൂവാതിരിക്കാം. ഞങ്ങൾ തുണി അഴിച്ചിട്ട് ജാഥ നടത്തും. അത് ഞങ്ങളുടെ ഇഷ്ടം. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാവശ്യവും നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ, എല്ലാവരും സഹകരിക്കണമെന്ന്. ആവശ്യം ന്യായമാണെങ്കിൽ അംഗീകരിക്കും. അംഗീകരിച്ചിട്ടില്ല.
പശുക്കൾക്ക് ഒരു കൃത്രിമ ബീജ സങ്കലന കേന്ദ്രം തുടങ്ങണമെന്ന് ഞാൻ എത്രയോ വട്ടം അപേക്ഷിച്ചു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പശുക്കൾ 1.5 കിലോമീറ്റർ നടന്നു നിന്നിട്ടാണ് ഇപ്പൊ ബീജ സങ്കലനം നടത്തുന്നത്. എനിക്ക് ഇത്തിരി വിഷമുണ്ട്. തനിക്ക് അത്ര വിഷമുണ്ടെങ്കിലേ താൻ സ്വന്തമായിട്ടൊരു ബീജ സങ്കലന കേന്ദ്രം തുടങ്ങി, എന്നിട്ട് ആ വിവരത്തിന് പശുക്കൾക്ക് കത്തെഴുത്, പ്രിയപ്പെട്ട പശു, ഞാനൊരു കേന്ദ്രം തുടങ്ങി, വന്ന് ബീജ സങ്കലനം നടത്തിട്ട് പൊയ്ക്കോന്ന്. എന്തേ അങ്ങനെയാണെങ്കിൽ പട്ടികൾക്ക് ഒരു കേന്ദ്രം താനും തുടങ്ങണോ? നാറി സംസ്കാരം. ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. മൂത്രമൊഴിച്ചിട്ട് വരണ്ട, അതുവഴി ഞാൻ പോയി. സൗജന്യമായി കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള പദ്ധതി, ഗ്രാമീണ കലാമേള, കുളം കിണർ നന്നാക്കൽ, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള അടിയന്തര പ്രശ്നം. എന്ന ആര് പറഞ്ഞു വിമാനത്താവളം എത്രയും പെട്ടെന്ന് വേണം? അതാണ് അടിയന്തര പ്രശ്നം. വിമാനത്താവളം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രശ്നമല്ല. യൂറോപ്പിലാ ഇന്നത്തെ അജണ്ടയിൽ വിമാനത്താവളം വരുന്നുണ്ടോ ഇല്ലയോ? ഇന്നത്തെ എന്നല്ല, എന്നത്തെ അജണ്ടയിൽ വിമാനത്താവളം ഉണ്ടാവില്ല. എങ്കിൽ ഞങ്ങൾ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുന്നു. വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം സിന്ദാബാദ്! വിമാനത്താവളം ഉടനെ അനുവദിക്കുക! വിമാനത്താവളം ഉടനെ അനുവദിക്കുക! വെള്ളി കാല നേതാവേ! ഫോട്ടോഗ്രാഫർ ഇവിടെ ദേ ഇവിടെ ഉണ്ട്. താൻ ഈ കല്യാണ പെണ്ണിനെ പോലെ പിന്നിൽ കുണുങ്ങി കുണുങ്ങി നിൽക്കണ്ട, എന്റെ കൂടെ ഒപ്പം നിൽക്ക്. എവിടെ? ദാ അവിടെ. അവനല്ലേ ഇവനാ? ഓഹോ, ഇത് പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിക്ക്. പ്രിയപ്പെട്ട, എന്താ നിന്റെ പേര്? ജയകാന്തൻ. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞെ. കെ ഡി പിയെ നശിപ്പിക്കാൻ ബോംബെറിഞ്ഞും അല്ലാതെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കെ ആർ പി. നമ്മൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. പോലീസ് ഒന്ന് മൊഴിയെടുത്തോ കുഞ്ഞെ. ഇല്ല. ഭാഗ്യം. പോലീസിനോട് എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ സമാധാനപരമായിട്ട് ജാഥ നടത്തുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനിയും കെ ആർ പിയുടെ മറ്റു പ്രവർത്തകരും ഞങ്ങളുടെ നേർക്ക് ബോംബെറിഞ്ഞു. അതിന് ആ സമയത്ത് അവർ പഞ്ചായത്ത് ഓഫീസിനകത്തല്ലായിരുന്നു? ചോദ്യം ചോദിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ പോലീസിനോട് പറഞ്ഞാൽ മതി. കാല് വലിയ കുഴപ്പമില്ല, സാമാന്യം നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൈക്ക് കിട്ടൊന്നുമില്ലല്ലോ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെ. ഏതായാലും സാരില്ല, ഫോട്ടോ എടുത്തോളൂ. മാറുക മാറുക. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, ഇതിന്റെ അടിക്കുറിപ്പ്: പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ കണ്ട് വെള്ളിക്കാല പൊട്ടിക്കരയുന്നു. ശ്രീ വെള്ളിക്കാല. ഇപ്പൊ ഇത് രണ്ടും മതി. ഇനി ഇവന്റെ മുഖം മാത്രം ഒന്ന് എടുത്തേ. അത് വേണോ? വേണം വേണം, പേപ്പറിൽ കൊടുക്കാനല്ല. അഥവാ ഈ പാവം ചത്തുപോവാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് രക്തസാക്ഷി ആഘോഷിക്കണ്ടേ? അപ്പൊ കളർ പോസ്റ്റ് അടിക്കണ്ടേ? കുഞ്ഞെ, ഞങ്ങൾ ഇപ്പൊ പോണു. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കണം. സാധനണ്ട്, സാധനം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. Wow.
അവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യവും പിന്നെയും ഒക്കെ മധുരിക്കുന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയില്ല. ആധാരത്തിന്റെ കോപ്പി കിട്ടിയോ? ഇല്ല. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. എന്റെ പെട്ടിയും ബാഗും എല്ലാം പോയി പറകട്ട. അധികം വൈകാതെ നിന്റെ ജീവനും പോവും. അതിനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുക. കാറിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത് കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം നിന്നെയും പൊക്കിയെടുത്തുള്ള പ്രതിഷേധ ജാഥ. ആ ജാഥക്ക് നേരെയും ബോംബേറുണ്ടാവും. അതോടെ ജനഗണമന. ഇത് കഞ്ഞിയും പയറും ചമ്മന്തിയുമാണ്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഇത്തിരി കഞ്ഞി തന്നല്ലോ എന്നുള്ള സംതൃപ്തി അതിനുവേണ്ടി കൊണ്ടുവന്നതാ. കുടിച്ചോളൂ. അതവരാ നിന്റെ കൊലവിളിയാ കേൾക്കുന്നത്. സർവശക്തിയും എടുത്ത് ഓടുക. കുംഭകോണം വരെ ഓടുക. എന്റെ കമ്പി കിട്ടിയാൽ മാത്രം തിരിച്ചു വരിക. അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ മതിലി ചാടരുത്. അപ്പുറത്തെ കിണറാട്ടാ. കാലിന് വയ്യങ്ങി ഓടണ്ട മോനെ. അവിടെ നിൽക്കാൻ നിന്നില്ലെങ്കിൽ ഞാൻ കല്ലെടുത്ത് നിൽക്കാം. എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദം പറഞ്ഞത്രേ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു കേരളം ഒരു ഭ്രാന്താലയമല്ല, 1 കോടി ഭ്രാന്താലയങ്ങൾ കൂടി ചേർന്ന ഒരു വലിയ ഭ്രാന്താലയമാണെന്ന്. ഇവിടെ ഭ്രാന്തില്ല, ദൂരത്തിനുമില്ല. ഇവനെ നിനക്ക് അറിയോ വിനു? നന്നായിട്ട് അറിയും. ഇടപെടലിൽ വെച്ച് ഞാനൊന്ന് അതിന് 500 രൂപ എന്റെ അടുത്ത് പഴ അടയ്ക്കാൻ പറഞ്ഞതാ. അത് എന്നെ ഭ്രാന്ത്, മുഴു ഭ്രാന്ത്, എല്ലാത്തിനും ഭ്രാന്ത്. വെള്ളിക്കാല തന്നെ ഓടിച്ചെന്തിനാന്ന് പറ. അത് ബോംബേറിലെ പരിക്ക് പറ്റിയ ഞാൻ ആശുപത്രിയിലായല്ലോ. ചികിത്സ കഴിഞ്ഞിരുന്ന എന്നെ പൊക്കിയെടുത്തോണ്ട് അയാൾക്ക് ജാഥ നടത്തണം അത്രേ. പ്രസിഡന്റിനെതിരെ ജനവികാരം ഇളക്കി വിടാൻ. അത് ഇളക്കിക്കോട്ടെ, പക്ഷെ അവരുടെ ഞാൻ ചത്തുപോയ. പ്രസിഡന്റ്, ഞാനിവിടെ. പ്രസിഡന്റ് ഇല്ല ഇവിടെ. പ്രസിഡന്റ്, ആ പ്രസിഡന്റ്, ഈ കളി ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ രക്തസാക്ഷി ഇങ്ങോട്ട് ഇറക്കി വിടുന്നതാണ് നല്ലത്. മറ്റു വീടുകളെല്ലാം തപ്പി, അവ ഇതിനകത്ത് നിന്നുള്ളത് ഉറപ്പാ. ആരുടെ കാര്യം പറയണേ? ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ കുംഭകോണം ജയകാന്തൻ. നിങ്ങളുടെ ആളുകൾ ക്രൂരമായി ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ഞങ്ങളുടെ രക്തസാക്ഷി.
അകത്ത് കയറി അപ്പ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവാടോ. പറഞ്ഞത് കേട്ടില്ലേ, അവനെ പിടിച്ചുകൊണ്ടുവരാൻ. ഈ വീടിനകത്ത് കയറുന്നവൻ ജീവനോട് മടങ്ങിപ്പോയില്ല. ചോരയിൽ കുരുത്തവരാണ് ഞങ്ങൾ. ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ കുരുത്തതാ. ഞാൻ 1 മുതൽ 5 വരെ എണ്ണും. അതിനു മുമ്പ് പിരിഞ്ഞു പോയില്ലെങ്കിൽ ഇവിടെ ഒരു ബോംബ് വീണ് പൊട്ടും. നിങ്ങൾ ഏർപ്പാട് ചെയ്ത ആളുകൾ നിങ്ങളുടെ ജാഥയ്ക്ക് നേരെ എറിഞ്ഞു പോലുള്ള കള്ളബോംബൊന്നുമല്ല, നല്ല 1/2 സ്റ്റീൽ ബോംബ്. ബോംബാ? 1. 2. 3. 4. ശരി. ഇതിനകത്ത് ഇഡ്ഡലിയുണ്ട്, കഴിച്ചോളൂ. ഇഡ്ഡലിയും കിഡ്ഡലിയും ഒക്കെ പിന്നെ ഒരുപാട് വൈകി. അയാളെ പറഞ്ഞു കേട്ടോ, അതിപ്പോ ആ കുട്ടി പറയുന്ന കേട്ടപ്പോ പെട്ടിയും ബാഗും ഒക്കെ കളഞ്ഞുപോയല്ലോ. പണം മുഴുവൻ അതിനകത്തായിരുന്നത്രേ. പുറത്തിറങ്ങിയ വെള്ളിക്കാല പിന്നെയും പിടിക്കാൻ വരുമെന്നാ പേടി. സ്പീഡിൽ ഓടണമെങ്കിൽ അവന് കാലും വയ്യല്ലോ. അതുകൊണ്ട് അല്ല, ഞാൻ തല്ലുകയും ചെയ്തു. ചുരുക്കത്തിൽ അമ്മ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇറങ്ങിപ്പോന്ന് പറയാൻ ഒരു വിഷമം. പിന്നെ ഇവിടെ പാർപ്പിക്കാനോ? ഏയ്, ഊരും പേരും അറിയാത്ത ഒരുത്തിനെ എങ്ങനെ ഇവിടെ പാർപ്പിക്കും? ഇരുട്ടായ ആരും കാണാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, പാവം. ഒരു ഗ്ലാസ് ഹോർലിക്സ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓടിയിട്ടും മറ്റും നല്ല ക്ഷീണം. ഞങ്ങളാരിവിടെ ഹോർലിക്സ് കുടിക്കാറില്ല. ഇനി മുതൽ കുടിക്കണം. ടിവിയിൽ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, സമ്പൂർണ്ണ ആഹാരം ഹോർലിക്സ്. കാണാറില്ല. പെണ്ണുങ്ങൾ പെരുമാറുന്ന അടുക്കളയിൽ ആണുങ്ങൾ വന്ന് നിൽക്കണത് ശരിയല്ല. സോറി, കുംഭകോണത്തുള്ള എന്റെ വീട്ടിലെ സാധാരണ അടുക്കളയിലിരുന്ന ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറ്. ഇത് കുംഭകോണം അല്ല, ഇത് ഇയാളുടെ വീടും അല്ല. ഏത് വീട്ടിൽ ചെന്നാലും അത് സ്വന്തം വീട് പോലെ കരുതണമെന്ന് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരിക്കുന്നത്. അതെ, ഹോർലിക്സ് ഇല്ലെങ്കിൽ കോംപ്ലാൻ കിട്ടിയാലും മതിയായിരുന്നു. കൊടുക്ക്, അമ്മയ്ക്ക് വലിയ സിമ്പതിയാണല്ലോ. കോംപ്ലാൻ കൊടുക്ക്. ഇവിടെ ഒരു കുമ്പളങ്ങിയേ ഇല്ല. മോരും വെള്ളം വേണമെങ്കിൽ തരാം. മതി, അതും ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഞാൻ പോവാ. ആ എന്താ എല്ലാരും കൂടി? ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്തു പറ്റി? മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യമാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ? വാസുവിന്റെ കാര്യം പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും. ഉറപ്പാണോ? എന്താ സംശയം? അങ്ങനെയാണെങ്കിൽ ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം. കാര്യം പറയോ വാസുട്ടാ. ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദിനി എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും പറയാതിരിക്കും. എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരുന്നതാണ് കാര്യം എന്നായിരിക്കില്ലല്ലോ. അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവൻ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് മുണ്ടുരിഞ്ഞു കാണിച്ചു. അയാള് പ്രസിഡന്റായിട്ട് പോലെ വഴക്കുണ്ടായ. അതിന്റെ ചുരുക്കാന്നാ തോന്നണ, ഗ്രാമീണ കലാമേള നടക്കുമ്പോ ബോംബ് എറിയുന്ന അയാള് ഭീഷണിപ്പെടുത്തി. അപ്പല്ലേ കൺട്രോള് പോയി, പോടാന്ന് പറഞ്ഞ അടുത്തേക്ക് വന്നു. അപ്പഴാവും മുണ്ടുരിഞ്ഞ്. അത് അയാളുടെ സംസ്കാരം, കാര്യമാക്കണ്ട. ഇവിടെ റിഹേഴ്സലിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അമ്മേ, ആ ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇന്ന് മുതൽ ഇവരുടെ റിഹേഴ്സൽ ഒക്കെ ഇവിടെയാ. അമ്മ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളേ. ആയിക്കോട്ടെ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ആ കാവടി 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 കൊണ്ടുവരൂ. ആ തല തല ബുദ്ധിമുട്ടായിന്നറിയാദ്യായിട്ടൊന്നല്ലോ. എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാ എന്തെങ്കിലും അത്രേ വേണ്ടു. ഇങ്ങോട്ട് കൊണ്ടുപോട പെട്ടി, എല്ലാം എടുത്തു വെക്കൂ. എന്താ ഈ കുന്തം വിഴിഞ്ഞ? നീ ഇവിടെ എങ്ങനെ എത്തി മോനെ? വാസുവേട്ടൻ ഇവിടെ. ആ അത് പറയാ, വിവരം അറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. ആശുപത്രി ചെന്നപ്പോ ഡിസ്ചാർജ് ചെയ്യാ, നീ എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് ഡോക്ടർമാര് പറഞ്ഞു. വാസുവേട്ടൻ അറിയോ ഈ കുട്ടിയെ? കൊള്ളാം, ഇവൻ ടീച്ചറോട് വിവരങ്ങളൊക്കെ പറഞ്ഞോ? കുംഭകോണം അത്രേ പറഞ്ഞുള്ളൂ. ഇവൻ ആരാണെന്ന് അറിയോ? നമ്മുടെ വി കെ നരേന്ദ്രന്റെ മോനാ, വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ മോൻ. എന്നുവച്ചാൽ എന്റെ ദേവിയുടെ മോനോ? അത് തന്നെ, ടീച്ചറുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന ദേവിയുടെ മോൻ. അതെ, ഇതെന്റെ ദേവിയുടെ മോൻ തന്നെ. ആ കണ്ണ്, അതേ മുഖം. വീടെത്തില്ലോ, ഇനി ശങ്കരേട്ടൻ പൊക്കോളൂ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഇതുവരെ വന്ന സ്ഥിതിക്ക് രണ്ടടിയും കൂടെ നടന്നാ എന്താ. ഉണ്ണി ഗോപാല കമല നേത്ര കൃഷ്ണ ഉള്ളത്തിൽ വന്ന് വിളങ്ങിടണേ കൃഷ്ണ
കുഴിയിൽ വന്ന് പിറന്ന ബാലകൃഷ്ണ, ഊനം കൂടാതെ തന്നെ പാലിക്കണേ കൃഷ്ണ, എന്നുള്ളിലുള്ള ഒരു പാപമെല്ലാം കൃഷ്ണ, എന്നുണ്ണി ഗോപാല തീർത്തിടണേ കൃഷ്ണ, ഐഹികമായ സുഖത്തിങ്കലാഗ്രഹം. അയ്യോ എന്താ വിനു ഇത്, നേരെ ഇതത്രേ. കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്, വരാൻ വൈകുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ, അതിരിക്കട്ടെ. ഇയാൾ ഇരുട്ടിയെ പോവെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കേക്കും. കേട്ടാലെന്താ, നീ ഇങ്ങു വന്നേ, ഞാനൊന്ന് പറയട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തൃക്കോട്ടൂർ ഗംഗാധരൻ നമ്പ്യാരുടെ മകള് ദേവിയെ പറ്റി ഞാൻ പറയാറില്ലേ. ഓ, പണ്ട് ആരുടെയോ കൂടെയോ, ആ അത് തന്നെ. ആ ഗംഗാധരൻ നമ്പ്യാരുടെ ബസ്സിലെ കണ്ടക്ടറായിരുന്ന നരേന്ദ്രനും ദേവിയും സ്നേഹത്തിലായി. വീട്ടുകാരെ ധിക്കരിച്ചുള്ള ഒരു ഏർപ്പാടും വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം ദേവിയോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ എതിർപ്പുകൾ കൂടുന്തോറും സ്നേഹത്തിന് ധാർഷ്ട്യം കൂടുമല്ലോ. പിന്നീട് എന്തൊക്കെ പുകില ഉണ്ടായത്. ഒടുവില് രണ്ടുപേരും ഒളിച്ചോടുകയായിരുന്നു. ആ നരേന്ദ്രന്റെ ദേവിയുടെ മോനായി കുട്ടി. ഞാനും ദേവി ഒരുമിച്ച് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവാറുള്ളതും തല്ലുകൂടാറുള്ളതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. ആ കുട്ടിയോട് ഇറങ്ങിപ്പോവാൻ ഞാൻ എങ്ങനെ പറയും. ഇപ്പോഴത്തെ ഓട്ടുകമ്പനി മുതലാളി ഹസൻ ഞാൻ കൊടുത്ത 2000 രൂപ കൊണ്ടാണ് ആദ്യമായിട്ട് ബിസിനസ്സിൽ കാലുകുത്തുന്നത്. തങ്കപ്പൻ ഈ ഐസ് വെട്ടിയൊക്കെ കളഞ്ഞിട്ട് സ്വന്തമായിട്ട് ഐസ് ഫാക്ടറി തുടങ്ങും. അത്ര കൈശ്വര്യമുള്ള കയ്യാ. പക്ഷേ മുതലെനിക്ക് പ്രശ്നമല്ല, പലിശ. അതെനിക്കറിയാം. ജാതകം നോക്കണ്ട, സ്ത്രീധനം ഉണ്ടാവില്ല. എന്റെ പെങ്ങളെ താൻ കല്യാണം കഴിച്ചു. നമ്പീശന് ഒരു പെങ്ങളല്ലേ, അവരെ വില്ലേജ് ഓഫീസർ കല്യാണം കഴിച്ചില്ലേ. ഉവ്, അതിൽ അവൾക്കുണ്ടായ 3 കുട്ടികളും തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്തായാലും അളിയൻ അവൾ ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. താൻ എല്ലോട് പറഞ്ഞത് ആ കുംഭകോണം പിശാച് ഓടിപ്പോയെന്ന്. അവൻ പയറ് പയറുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലുണ്ട്. ആധാരത്തിന്റെ കോപ്പി വേണമെന്ന് പ്രസിഡന്റ് റൈസാൾക്ക് ഫോൺ ചെയ്തിരിക്കാം. അയ്യോ, ഈ നിമിഷം അവനെ നാട് കടത്തിയിട്ടില്ലെങ്കിൽ സംഭവം പറഞ്ഞ് ടെൻഷൻ കയറി അളിയൻ നേരെ കവിതാ ബാറിൽ കയറി അടി കൊടുങ്ങി. ഈ 500 രൂപ എനിക്ക് ബാറിലെ ബില്ല് അടക്കണം. അല്ല, ഇത് ഇവിടെ കൊടുക്കാനുള്ളതാ. എവിടെയും കൊടുക്കണ്ട, ഇന്നൊരു 4 എങ്കിലും അടിക്കാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരും. നിക്കടാവിടെ, നടക്കട പുറത്തേക്ക്. എടാ, നിനക്ക് മാനാഭിമാനം എന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനഭോജിയായി കുളിച്ചുകൊണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലടാ കഴുതേ. അങ്ങനെയല്ലടോ കഴുതേ. ഹെടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനുഭോജിയായി കുളിച്ചോണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലല്ലോ കഴുതേ. അങ്ങനെ ചോദിക്കടോ. എടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ എന്താ മോനെ ഒളിഞ്ഞു നോക്കുന്നേ? അല്ല, നല്ല രസികൻ ഡയലോഗ് നോക്കുകയായിരുന്നു. കുളിച്ചോണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലല്ലോ കഴുതേ. കുളിച്ചിട്ട് പിന്നെ ഈ ഷർട്ട് തന്നെ ഇട്ടോ. വേറെ ഇല്ലല്ലോ, പുതിയത് വാങ്ങാന്ന് വെച്ചാ പണം മുഴുവൻ ആ ബാഗിനകത്തായി പോയില്ലേ അമ്മേ. കഷ്ടം. എത്ര രൂപയുണ്ടായിരുന്നു? 1,400. എന്റെ ഭഗവാനെ. മോനിങ് വന്നേ. വിനു, ആ നീ കേട്ടോ, മോന്റെ കളഞ്ഞുപോയ ബാഗില് 10,000 രൂപയുണ്ടായിരുന്നു. മോൾ ഒരു കാര്യം ചെയ്യേ, ശങ്കരേട്ടനോട് പറഞ്ഞ് 1-2 ഷർട്ടും മുണ്ടുമൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക്. ഓ, പറഞ്ഞേക്കാം. ഹലോ, ഒന്നവിടെ നിക്കണം. ബാഗിൽ എത്ര രൂപയുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? 10,000 രൂപ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ 5 പവന്റെ ഒരു സ്വർണമാല. കഴിഞ്ഞോ? ഇല്ല, ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ചെറുതാ, പുതിയത്. അതിന് തന്നെ ഒരു 50,000 രൂപ വരും. ഓ, എന്നാ പിന്നെ എസ്പിയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കാം. എന്തു? അവിടെ കിട്ടിയിട്ടുള്ള ബാഗും പെട്ടിയൊന്നും ഇയാളുടെ അല്ലാന്ന്. അയ്യോ, പെട്ടി കിട്ടിയോ? എങ്കിൽ അത് എന്റെ തന്നെ ആയിരിക്കും കേട്ടോ. ആയിരിക്കില്ല, അതിനകത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇല്ല, സ്വർണമാല ഇല്ല, മുഷിഞ്ഞു നാറിയ കുറച്ച് തുണികളും 430 രൂപയും. 430 രൂപയോ? അപ്പൊ ബാക്കി പണം പോലീസുകാർ അടിച്ചു കാണും. അതിന് ഇയാളുടെ ബാഗ് അല്ലല്ലോ അത്. ആയിരിക്കും, അതെന്റെ തന്നെ. അപ്പോ 9,570 രൂപ എടുത്തിട്ട് ബാക്കി 430 രൂപ പോലീസുകാർ കൃത്യമായിട്ട് ബാഗിൽ വെച്ചു. അതൊക്കെ അവരുടെ പോലീസ് ബുദ്ധിയല്ലേ. പക്ഷെ അതിന്റെ ബാഗാണെന്ന് പ്രസിഡന്റ് ഒന്ന് വിളിച്ചു പറയൂ. അത് ഇയാളുടെ ബാഗ് അല്ലാന്ന് ഞാൻ വിളിച്ചു പറയാൻ പോവാ. അയ്യോ വേണ്ട, അതെ ശരിക്കും അതിനകത്ത് 430 രൂപയേ ഉള്ളൂ. കമ്പ്യൂട്ടറും സ്വർണ്ണമാലയും ഒന്നും ഇല്ല. പിന്നെ എന്തിനാ നുണ പറഞ്ഞ? കുംഭകോണത്തെ ആളുകൾ പൊതുവെ ഇത്തിരി പൊങ്ങച്ചം പറയുന്ന കൂട്ടത്തില്ല. അത് ഇവിടെ ചെലവാവില്ല. അതെനിക്ക് മനസ്സിലായി പ്രസിഡന്റ്. ഇനി ഇങ്ങനെ നുണ പറയോ? ഇല്ല പ്രസിഡന്റ്. എങ്കിൽ മലയാളത്തിലെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? എനിക്ക് കൂടുതൽ ഇഷ്ടം കവിതകളാ. എന്താ ചോദിക്കാൻ? ആരുടെയൊക്കെ കവിതകൾ വായിച്ചിട്ടുണ്ട്? എഴുത്തച്ഛൻ, നമ്പ്യാർ, ഉള്ളൂർ, ആശാൻ തുടങ്ങി ഏ അയ്യപ്പൻ വരെ. അച്ഛന് സാഹിത്യത്തിലൊക്കെ ഇത്തിരി കമ്പമുള്ളതുകൊണ്ട് എന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. വായിച്ച കവിതകള് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ടോ? ഇല്ല. എനിക്ക് വല്ല ആശയം തോന്നിയ അത് ചിലപ്പോ നോട്ട്ബുക്കിൽ ചുമ്മാ കുറിച്ചിടും. കറുത്തരാവിന്റെ കന്നിക്കിടാ ഒരു വെളുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറുത്തരാവിന്റെ കന്നിക്ക്. അയ്യോ, ഇത് ഞാൻ എഴുതിയതാണല്ലോ. എവിടുന്ന് ഇത് കിട്ടിയത്? അതിയാളൊന്ന് പാട് കേക്കട്ടെ. സത്യമായിട്ട് എനിക്ക് പാടാറില്ല പ്രസിഡന്റ്. ആ പുസ്തകം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം.
ഒരു കവിയുടെ ഭാവന അത് വെറുതെ നുണ പറയാൻ ഉപയോഗിച്ച് നശിപ്പിക്കാതിരുന്നാ കൊള്ളാം. സോറി, ഇതെപ്പോ കിട്ടി പ്രസിഡന്റ്? ചോദ്യോത്തരങ്ങളൊക്കെ പിന്നെ, എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം. ആ കറുത്തരാവിന്റെ കന്നിക്കിടാവിനെ പിന്നെ തരാം, പോരെ. ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ആണെന്ന്. തിരിഞ്ഞു നോക്കാവോ? ഓ, കുടിച്ചോളൂ. ഹോർലിക്സ്, ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? ഓ, ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ പറയാം. ദേവിയും ഞാനുമായിട്ടുള്ള അത് പോട്ടെ. മോൻ ഇവിടെ വന്നേ പിന്നെ ദേവിയുടെ വീട്ടുകാരെ വല്ലവരെയും കണ്ടോ? ഇല്ല, കാണരുതെന്ന എന്റെ പ്രാർത്ഥന. അതെന്താ? അച്ഛന്റെ മോനാണ് ഞാനെന്ന് അറിഞ്ഞ അച്ഛനെ എന്തുമാത്രം ഉപദ്രവിച്ചതാ. അതുപോലെ അതെല്ലാം 10-25 കൊല്ലം മുമ്പുള്ള കഥയല്ലേ? എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അച്ഛനും ആങ്ങളമാരും ഒക്കെ ഭയങ്കര പകയുള്ള ആൾക്കാരാന്ന്. ഗംഗാധരൻ നമ്പ്യാർ മരിച്ചു, നിന്റെ അമ്മമ്മ ഇപ്പോഴും ഉണ്ട്. എന്തായാലും നീ അവരുടെ ചോരയല്ലേ. നിന്റെ അച്ഛനോടുള്ള ദേഷ്യം കാരണം അന്ന് എന്നെ ബസ്സുകളെല്ലാം വിറ്റു. എന്നാലും പഴയ പണത്തിനും പ്രതാപത്തിനും ഒട്ടും കുറവില്ല. സിനിമ ടാക്കീസ്, തെങ്ങിൻ തോട്ടം, കവുങ്ങിൻ തോപ്പ്, അങ്ങനെ പലതും. പ്രതാപികളാണെന്ന് കാണിക്കാൻ തറവാട്ടിലൊരു ആനയുണ്ട്. കുട്ടീഷൻ എന്നോട് കളിക്കരുത്, മനുഷ്യനെ പേടിപ്പിക്കുന്നു. കാലത്ത് എഴുന്നേറ്റ് 10 മണിയുടെ പട്ടകം തോ, 5 കിലോ ശർക്കര വാങ്ങി, പിന്നെ ഇങ്ങനെ തളർന്നത് എന്തിന്? എനിക്ക് ആകെ തിന്നാൻ കിട്ടിയത് 23 ഇഡ്ലിയാ. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നില്ലേ? ആരെ കിട്ടുണ്ടി നെല്ലൊളിച്ചേ? ആണോ, കൂട്ടത്തിൽ മനുഷ്യന്റേത് പോലുള്ളൊരു ജന്തുവിന്റെ ശബ്ദം കേട്ടു. കേട്ടോ? ഞാനത് കേട്ടില്ലല്ലോ. ആന എന്തിനാ നെല്ലൊളിച്ചേ? ബോറടിച്ചിട്ടാണെന്നാ തോന്നണേ. ബോറടിക്കാനോ? ആനക്കോ? ആനക്ക് എന്താ ബോറടിച്ചൂടെ? അതിന് ഒരു എഴുന്നള്ളത്തിന് കൊണ്ടോണില്ല, തടി പിടിക്കാൻ കൊണ്ടോണില്ല, ചുമ്മാ കുളിക്കാ തിന്നാ പിണ്ടിട. അത് മതി, ആന സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ആർക്കും ചെലവഴിയണ്ട. മാത്രമല്ല, ആനയെ പുറത്തു വിട്ട, പുറത്തുനിന്ന് ആരെയും കേറി വന്ന ആനക്ക് പകരം നീ മുറ്റത്ത് നിന്നാ മതിയോ? ആള് വരുമ്പോ മുറ്റത്തെന്തിനാ ആന? അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല കിട്ടുണ്ടേ. മനസ്സിലാവണെങ്കില് തറവാട്ടി ജനിക്കണം. ആനയുള്ള തറവാട്ടിന്റെ അന്തസ്സിനെ പറ്റി തിരിച്ചറിവുണ്ടാവണം. നമ്മൾ കോലടിച്ചടി, നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്താ സംഗതി? അതെ, നമ്മുടെ തിയേറ്ററല്ലേ, എന്താടാ മൂങ്ങയെ പോലെ നോക്കുന്നേ? നിനക്ക് പറമ്പിൽ പോയാലും ജോലി ചെയ്തൂടെ? അയ്യോ, അത് വേണ്ട. ഞാനാ പറഞ്ഞേ, മാങ്ങ ഇടാൻ പറഞ്ഞ തേങ്ങ ഇടും, കള പറിക്കാൻ പറഞ്ഞ ചെടി പിഴുതെടുക്കും. അല്ല, എന്താ കോളടിച്ചെന്ന് പറഞ്ഞേ? നീ വന്നേ. അതെ, സംഗതി മറ്റൊന്നുമല്ല, വരി വരിയായി 10 ഷക്കീല പടങ്ങൾ നമ്മുടെ സിനിമാ തിയേറ്ററിൽ കളിക്കാൻ കരാറായി. എന്ത് ഷക്കീല പടങ്ങളോ? നമ്മുടെ തിയേറ്ററിലോ? ബോധം നശിച്ച മനുഷ്യൻ നിങ്ങക്ക്. എന്റെ ആങ്ങളമാരെ യശോദരനും സുകുമാരനും തറഞ്ഞാലുണ്ടല്ലോ. ഓ, ഇതുവരെ നിങ്ങളുടെ തറവാടിന് മറ്റേ പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് മറ്റേ പേര്? മറന്നോ? സ്വന്തം പെങ്ങളും ബസ് കണ്ടക്ടറും. എന്നിട്ട് ഇവിടേക്ക് എന്നെ കെട്ടിച്ചു വിട്ടതേ ആനയുള്ള തറവാടല്ലേ ഓർത്തിട്ടാ. നമ്മുടെ തിയേറ്ററിൽ ഈ പടം. ഏത് പടമാ ബാലകൃഷ്ണ? അത് അമ്മേ, ഞാൻ പറയാം, നല്ല കുറച്ച് പടങ്ങൾ കിട്ടിയപ്പോ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ. കമ്പരാമായണം, ഭക്തസുഗ്രീവൻ, പാഞ്ചാലി അമ്മാവൻ ശബദം തമിഴാ. ആഹാ, അപ്പൊ അച്ഛനുണ്ടാക്കിയ സിനിമാ തിയേറ്റർ പൊട്ടിക്കാനാണോ നിന്റെ ഭാവം? ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും കാണോ എന്റെ ബാലേഷ? അത് പറഞ്ഞ ഇവക്ക് മനസ്സിലാണ്ടേ അമ്മേ. നീയാണോ ഈ പടങ്ങളൊക്കെ കളിക്കാൻ പറഞ്ഞ മോളെ? അത് അമ്മേ ഞാൻ. ഹലോ, ആ സ്വാതി മോളാണോ? സൗദാമിനി, ബാംഗ്ലൂരിൽ നിന്ന് സ്വാതി മോളാ. ഹലോ, എന്നാ നിന്റെ പരീക്ഷ തുടങ്ങുന്നേ? ഏ, നാളെയോ? അത് നീ പ്രത്യേകം പറയണോ? അമ്മമ്മയുടെ അനുഗ്രഹം മോക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഹലോ ഹലോ, അയ്യോ കട്ടായി. കവിയുടെ അനുവാദം ചോദിക്കാതെ ഒരു ആസ്വാദകം എടുത്ത ദുസ്വാതന്ത്ര്യാണ്, ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ഞാൻ കവിയൊന്നും അല്ല, വെറുതെ കുത്തിക്കുറച്ച വിട്ടിത്തങ്ങള്.
ആയിക്കോട്ടെ, അത് പാടി കേൾക്കണ ഒരു സുഖല്ലേ. വെളിച്ചപ്പൂവിന് തപസിരുന്നു താമര പെണ്ണ്, താമര പെണ്ണിന് താലി പണിയാൻ താരക പൊന്ന്. വെളിച്ചപ്പൂവിന് തപസിരുന്നു താമര പെണ്ണ്, താമര പെണ്ണിന് താലി പണിയാൻ താരക പൊന്ന്. കറുത്തരാവിന്റെ കന്നിക്കിടാവൊരു വെളുത്ത മുത്ത്, കടൽ കടന്നും കണ്ണീർ കടഞ്ഞും പിറന്ന മുത്ത്. വെളുത്ത മുത്തിന് തണലു നൽകാൻ നീലക്കുടയുണ്ട്, വെളുത്ത മുത്തിന് കിടന്നുറങ്ങാൻ ഒന്നും ഞാൻ പറയാം, വല്ലവരെ ഏൽപ്പിച്ചിട്ട് കുംഭകോണത്തേക്ക് പോയാ ഒന്നും നടക്കില്ല. എല്ലാം ശരിയായിട്ട് ഇനി ഞാൻ പോകൂ. ഞാൻ ഒന്നുകൂടി രജിസ്ട്രാറെ വിളിക്കാം. ആ വേണ്ട, ഞാൻ നേരിട്ട് പോവാം. എല്ലാം കഴിഞ്ഞ മോനിവിടെ വരാതെ പോരുത്. ഇല്ലമ്മേ. എന്നിട്ട് അവിടെ പോയി എല്ലാരെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വരണം. നരേട്ടനെയും ദേവിയെടുത്തേ ഞാൻ വിളിച്ചോണ്ട് വരാം ടീച്ചറെ. ഞാനും വരാം. മോൻ പെട്ടി എടുത്തോ. നീ എന്ത് കെയർ ഓഫിലാ ആ വീട്ടിൽ കയറി താമസിച്ചത്? പ്രസിഡന്റിന്റെ അമ്മ എന്റെ അമ്മയുടെ കൂട്ടുകാരിയാ. ഓഹോ, പ്രസിഡന്റിന് നീ കൈക്കൂലി കൊടുത്തോ? പിന്നെ അവരെന്തിനാ നിന്നെ സഹായിക്കുന്നത്? അവർ ആദ്യം മുതലേ വിമാനത്താവളത്തിനെതിരായിരുന്നല്ലോ. ഇപ്പൊ അനുകൂല. അതെങ്ങനെ സംഭവിച്ചു എന്നാ ഞാൻ ചോദിക്കുന്നത്. നിനക്കറിയോ ആ അമ്മയും മുളയും പറ്റി ഈ നാട്ടിൽ നല്ല അഭിപ്രായമല്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് ഭാർഗവേട്ടാ. ഞാൻ നിനക്ക് താക്കീത് തരികയാണ്, ഈ പ്രശ്നത്തിൽ അവരെ ഇടപെടിച്ചാൽ ആപത്താണ്. ഇതെന്റെ ബന്ധുവാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പണി കൂടി. എന്ത് പണി? ഇനി രണ്ടു വയനോട്ടക്കാരൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? കണ്ടോ, അടുത്ത് കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ രഹനെ. ഒന്നുകൂടി ഒന്ന് കൊഴുത്തു. പാവങ്ങളാ, സ്നേഹമുള്ളവരാ.
അകത്തേറിപ്പൊടി. ആ ബലാല് നോക്കിയാ തന്നെ മതി. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റക്ക. അപ്പൊ ഭാർഗവട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല സ്ത്രീധനം കിട്ടുന്നില്ല, അതുകൊണ്ട് കല്യാണം കഴിച്ചില്ല. ബന്ധുക്കൾ ആരും? അമ്മയും അനുജനും തറവാട്ടിലുണ്ട്, ഇവിടെ അടുത്ത് തന്നെ. എങ്കിൽ ഭാർഗവട്ടൻ അവരുടെ കൂടെ താമസിച്ചത് എന്താ? അത് അച്ഛൻ മരിച്ചതിന്റെ പിറ്റേന്ന് വീട് ഭാവം വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. ചവിട്ടിയെ? അത് സ്വന്തം അമ്മയെ. പിന്നെ വല്ലവന്റെ അമ്മയെ നമുക്ക് ചവിട്ടാൻ പറ്റും. അനുജൻ പിച്ചാത്തി എടുത്തു, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇതിനിടയില് ഞാൻ എന്റെ അമ്മയുടെ വീടൊന്ന് കണ്ടു ഭാർഗവട്ട. എപ്പോ? രണ്ടു ദിവസം മുമ്പ്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ഞാൻ കയറിയില്ല. അതെന്ത്? എങ്ങനെ കയറും? അവർക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യവും വെറുപ്പല്ലേ. ആ ദേഷ്യമൊക്കെ എന്നോട് തീർത്താലോ? അതുകൊണ്ട് ദൂരെ നിന്ന് വീടൊന്ന് കണ്ടു മടങ്ങിപ്പോന്നു. എന്താ ഭാർഗവ, ഇതുപോലുള്ള തറവാട്ടുകാരുടെ വീടുകൾ തരിക്കുന്ന കാര്യം? അത്ര വലിയ തറവാടാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഏതായാലും അന്നകാര്യം പറഞ്ഞിട്ട് പോകും. പറയാതിരിക്കുന്നതാ നല്ലത്. പറഞ്ഞാൽ ഈ തറവാട് ഇതേപോലെ നിലനിൽക്കും, പറഞ്ഞില്ലെങ്കിൽ ഈ തറവാട് ഉടനെ നിലംപരിശാകും. നിങ്ങളെപ്പോലുള്ളവരുടെ തറവാടുകൾ നിലംപരിശാകുന്നതാ നല്ലത്. താൻ എന്തൊക്കെയായി പറയുന്നേ? പിന്നല്ലാതെ ഒരു മുന്നറിയിപ്പ് തരാമെന്ന് വെച്ച് വന്നപ്പോ മനുഷ്യനെ കൊച്ചാക്കുന്നു. ഞാൻ പറഞ്ഞത് നേരാ, ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തിക്കഴിഞ്ഞു. അവന്റെ ഉദ്ദേശങ്ങൾ പലതാണ്. ഒന്ന്, അവന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ പിടിച്ചെടുക്കുക. രണ്ട്, പണ്ടവന്റെ അച്ഛനോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യുക. മൂന്ന്, നിങ്ങളുടെ മകളെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോകുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഏതവന്റെ കാര്യമാണ് നീ പറയുന്നത്? സ്വന്തം അനന്തരവൻ വന്നിരിക്കുന്നു നമ്പ്യാരെ, സ്വന്തം പെങ്ങൾ ദേവിയുടെ മകൻ, നിങ്ങൾ വീട് തീയിട്ട നരേന്ദ്രന്റെ മകൻ. നരേന്ദ്രന്റെ മകനോ? അവരൊക്കെ ഇത്രയും വർഷത്തിന് ശേഷം ഇതുവരെ ഒരു വിവരവുമില്ലാതെ പെട്ടെന്ന്. നിങ്ങളെന്താ കറണ്ട് അടിച്ച കാക്കയെ പോലെ? അവൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറ. അവന്റെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണല്ലോ ഞാൻ, തൽക്കാലം എന്റെ കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് രക്ഷയായി, അല്ലെങ്കിൽ അവന്റെ മനസ്സിലിരി പറയാൻ കഴിയുമായിരുന്നില്ലല്ലോ. ഈ തൃക്കോട്ടൂർ തറവാടിനോട് എനിക്കൊരു സ്നേഹമുണ്ട്, അതുകൊണ്ടാ വന്ന് പറഞ്ഞത്. അവനെ എത്രയും പെട്ടെന്ന് ഓടിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഒരുങ്ങി തന്നെയാണ് അവന്റെ വരവ്. സൂത്രത്തിൽ ഞാൻ അവന്റെ പെട്ടി തുറന്നു നോക്കിയപ്പോ കണ്ടതെന്താണെന്നറിയോ? എന്താ? വടിവാള്, കത്തി, ഇടിക്കട്ട, പിന്നെ ഇത്രയും നീളത്തിലൊരു ബ്ലാക്ക് ബെൽറ്റും. കരാട്ടയുടെയാ. എന്റെ ദൗത്യം കഴിഞ്ഞു. ഭാർഗവ, ഭാർഗവ, മിണ്ടാതിരി, അമ്മ കേക്കണ്ട, നീ അകത്തേക്ക് വാ. എന്ത് വേണം? കുറച്ചു നേരം ആയല്ലോ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. അതിപ്പോ മോൻ മുന്നിൽ നടന്നപ്പോ ഞാൻ പിന്നിലായി പോയതല്ലേ. ആരാ നിങ്ങൾ? ഞാൻ ആനപ്പ. ആനപ്പ? വീരപ്പ കിട്ടപ്പാന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെന്ത് പേര് ആനപ്പ? ആനപ്പല്ല, ആനപ്പാം പോയിലനന്തൻ, ആനപ്പാം പോയിലനന്തൻ, ഇവിടെ അടുത്തുള്ളതാ. മോന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ അച്ഛനറിയാം. വിവരങ്ങളൊക്കെ എന്ന് പറഞ്ഞ എല്ലാം അറിയാ. എന്റെ സഹായം വല്ലതും വേണോ? സഹായം എന്ന് വെച്ചാ രജിസ്റ്റർ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയ തിരക്കാ അവിടെ. ഓഹോ, തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം? എന്താ? ഒന്നുമില്ല, പിന്നെ ഈ സ്വത്തൊക്കെ കൈവശപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാ? ആധാരത്തിന്റെ കോപ്പി പകർത്ത് കിട്ടിയാ പിന്നെ പ്രശ്നമില്ല. അത് ശരി, മോൻ ഒറ്റക്ക് വന്നിട്ടുള്ളൂ. അതെ, ഒറ്റക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് ഉറപ്പുണ്ടോ? എന്താ സാധിക്കാത്ത? ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ പിന്നെ അതിന് പിന്മാറുന്ന സ്വഭാവം എനിക്കില്ല. അതെ അതെ, അങ്ങനെ വേണം. പോരാത്തിന് കത്തിയും വടിവളവും ഒക്കെ കരുതിയിട്ടുണ്ടല്ലോ. മനസ്സിലായില്ല. ആനന്ദേട്ടൻ എല്ലാം അറിയാം മോനെ, എത്ര കൊല്ലം കറാട്ടെ പഠിച്ചു. ഹലോ, ആ അണ്ണാച്ചി, നാന്താൻ, ജയകാന്തൻ. ആമാ, ഇങ്ങേ കൊഞ്ചം പ്രശ്നം ഇരിക്കേ, ചിന്ന ചിന്ന പ്രോബ്ലംസ്.
കൊഞ്ചൻ ടൈം എടുത്താ കൂടെ ഹലോ കൊഞ്ചൻ ടൈം എടുത്താ കൂടെ ഇങ്ങെല്ലാം മുടിച്ചിട്ട് താൻ വരുവേ ഒരു വാരത്തിക്കുള്ള കണ്ടിപ്പ എപ്പോഴും മുടിച്ചിടലാം മൊനാലി 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 എന്താ എന്താടാ അവൻ ചില്ലറക്കാരൻ അല്ല മൊനാലി അവനോട് ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇവിടെ പോകുന്ന നല്ലത് ഞാൻ അവനെ നേരിട്ട് കണ്ടല്ലേ പറഞ്ഞാ നിനക്ക് മനസ്സിലായി കേടാ പാടാ ഇവിടെ എന്തിനാ എന്നെ അടിച്ചത് എടാ കഴുതേ ആ ചെറുക്കനെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഒരിക്കലും അമ്മ അറിയാൻ പാടില്ല ഇനി പറ സംഗതി ആ കുഴപ്പമാണോ വിചാരിച്ചതിന് കുഴപ്പമാണ് മുതലാളി അവൻ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ ഈ കാതുകൊണ്ട് കേട്ടു എല്ലാം മുടിക്കും എന്ന് വെച്ചാൽ ഈ തറവാട് മുടിക്കുന്നല്ലേ അതെ സംശയമില്ല ബാക്കി കുറെ ഇംഗ്ലീഷിലായിരുന്നു അതെനിക്ക് മനസ്സിലായില്ല പിന്നെ മോളെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ വാഹനം നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും റെഡിയായി കഴിഞ്ഞു ആണോ മൈ ഗോഡ് സ്വാതിമോള് പരീക്ഷ കഴിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ പുറപ്പെടുന്നത് ഇപ്പൊ വരണ്ടെന്ന് പറയാനാ തൽക്കാലം ഹോസ്റ്റലിൽ നിൽക്കട്ടെ എന്തുണ്ടേ നീ ഒന്ന് മിണ്ടായിരിക്കും ഹലോ ഹലോ റെയിൽവേ സ്റ്റേഷൻ സോറി സോറി ലേഡീസ് ഹോസ്റ്റൽ ഐ നമ്പ്യാർ കേരള ഫാദർ സ്വാതി അതെ മൈ മോൾ സ്വാതി ഏ സ്വാതി ലെഫ്റ്റോ വസന്തം വർണ്ണപ്പൂക്കുട ചൂടി ഹൃദന്തം മായാ നർത്തനമാടി കുളിരരുവികൾ പാടി കുയിലുകൾ പാടി എത്ര മനോഹരമാണ് സ്വപ്നം നൃത്തം ചെയ്യുമ്പോൾ വസന്തം വർണ്ണപ്പൂക്കുട ചൂടി
വണ്ടിയുള്ളവരെ ടാക്സ് ഓട്ട റോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിന്നെ പോലത്തെ കഴുതൽക്ക് നടക്കാവുന്നതല്ല. എനിക്കറിയോ, നമ്മളെ അവര് പറയില്ലല്ലോ, അതുകൊണ്ടല്ലേ വരട്ടത്. നോക്കട്ടെ, നാളത്തെ ഹൈദരാബാദ് വിമാനത്തിന് ടിക്കറ്റ് ഇല്ല, ഇന്നത്തേക്ക് കൊണ്ടുതരും. ഞാൻ നോക്കിയപ്പോ വെച്ച് താമസിപ്പിക്കുന്ന അപകടമാ. ഇന്നത്തെ വൈകുന്നേരത്തെ വിമാനത്തിൽ തന്നെ കയറിപ്പോയിക്കോട്ടെ. അച്ഛൻ നേരെ വിളിക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോ, ആ കാറിന് കീങ് തന്നെ ഒന്ന് രണ്ട് സ്ഥലം വരെ പോകണ്ട. ഇപ്പൊ എങ്ങോട്ട് പോകണ്ട? വിനോദിനെ ചേച്ചിയെ കാണാനാ, പഞ്ചായത്ത് പ്രസിഡന്റെ. ഒരു പ്രസിഡന്റിനെ കാണാതല്ലേ പറഞ്ഞത്? പോയി പെട്ടുവെക്ക്, ഇന്നത്തേക്കാ ടിക്കറ്റ് കിട്ടിയത്. ടിക്കറ്റോ? അതെ, ടിക്കറ്റ്. ഹൈദരാബാദിലേക്കുള്ള വിമാന ടിക്കറ്റ്. കഴിഞ്ഞ തവണ നീ വന്നപ്പോ പറഞ്ഞാലേ കുഞ്ഞമ്മാന്റെ വീട് വരെ ഒന്ന് പോണെന്ന്. നീ ഉടനെ ഹൈദരാബാദിലേക്ക് ഒന്ന് വിളിക്കേ, കുഞ്ഞിക്കണ്ണിനോട് പറയേ നാളെ അല്ല ഇന്നത്തെ വിമാനത്തിലാണ് മോള് പുറപ്പെടുന്നത്. ചെല്ലേ. ഇപ്പൊ എങ്ങോട്ടും പോവാൻ പറ്റില്ല. കഴിഞ്ഞ തവണ അങ്ങനെ പറഞ്ഞു വെച്ച് ടിക്കറ്റ് എടുക്കുമ്പോ എന്നോടൊന്നും ചോദിക്കണ്ടേ? പറയുന്നത് അനുസരിച്ചാ മതി. നിന്നോട് ചോദിച്ചിട്ടാണ് നീ ഉണ്ടായത്. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാൻ ഇപ്പൊ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. പറഞ്ഞേക്കാം, പോയി പെട്ട് ബാക്ക് ചെയ്യാൻ പറഞ്ഞത്. ഞാനിവിടുന്ന് പോയേ തീരുന്നാണെങ്കിൽ പെട്ടിയുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പുറപ്പെടാം. പക്ഷെ അച്ഛൻ ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. മോളെ, നീ ഇന്ന് ഹൈദരാബാദിലേക്ക് പോവാന്നോ? എന്നിട്ട് അമ്മൂമ്മയോട് പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടേക്കും പോണില്ല അമ്മൂമ്മേ. സൗദാമിന് ഫോണിൽ പറയുന്ന കേട്ടു. എല്ലാം തൊലച്ചു. എന്താ ബാലേഷ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. സൗദാമിനി, പ്രഷറിന്റെ ഗുളിക. പ്രഷറിന്റെ അല്ല, നിനക്കിപ്പോ പ്രാന്തന്റെ ഗുളിക ആവശ്യം. തൃക്കോട്ടൂർ കുടുംബത്തോടുള്ള എന്റെ സ്നേഹം അല്ലാതെ എനിക്കിതിൽ വേറെന്താ കാര്യം? സംഗതി ഞാൻ അറിയിച്ചിട്ട് ഇപ്പൊ ദിവസത്തിലായി. അവരെ ഓടിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ? മുതലാളി ആദ്യം വിചാരിച്ച സ്വാതിമുള്ള കുഞ്ഞമ്മാവിന്റെ വീട്ടിലേക്ക് മാറ്റാന്നാ. അത് നടന്നു. ഭാർഗവ, ഞങ്ങൾ ചില പ്ലാനുകളൊക്കെ ഉണ്ടാക്കി, ഭാർഗവനും കൂടി സഹായിച്ചാൽ ഞാൻ എന്തിനും റെഡി. എന്റെ തറവാട് പിടിപ്പിച്ച് കുളം തൊട്ടാലാണ് അവന്റെ പരിപാടി എന്ന് മനസ്സിലായി. അതങ്ങനെ മനസ്സിലായി? അവൻ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ട് മുടിക്കും. അടിക്ക് അത്തങ്ങനെ പറക്കുമെന്നല്ലേ പ്രമാണം? ഞങ്ങൾ ആലോചിച്ചിട്ട് അതേ ഒരു വഴിയുള്ളൂ. ഞാൻ തന്നെ പോയി അടിച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു, പക്ഷെ ആനയെ കുളിപ്പിക്കുമ്പോ കൈയൊന്നു കുളിക്കിയത് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഞാനിതൊക്കെ ആദ്യമായിട്ടാ കിട്ടുണ്ട് തന്നെ അവന്റെ നാട്ടിൽ നിന്ന് 3 നല്ല തല്ലുകാരെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞു. മിടുക്കന്മാരാണോ? അയ്യോ, നല്ല അസലടിക്കാരാ. എങ്ങനെ അറിയാം? എനിക്ക് അവരുടെ തല്ലിയിട്ടിരുന്നു. തമാശക്കേ, തമാശക്കുള്ളടിക്ക് ഇത്ര വെയിറ്റ് ആണെങ്കിൽ ശരിക്കുള്ളടി എന്തായിരിക്കും? പദ്ധതി ഞാൻ പറയാം. ഭാർഗവൻ അവനെ വിളിച്ചോണ്ട് സെക്കൻഡ് ഷോക്ക് വരിക. ഞാനോ കിട്ടുന്നോ അപ്പൊ ഇവിടെ ഉണ്ടാവില്ല. ആളുകൾക്ക് സംശയം തോന്നാൻ പാടില്ലല്ലോ.
അവനിരിക്കുന്ന കസേരയുടെ കയ്യിൽ എന്തെങ്കിലും അടയാളം വെക്കുക. തല്ലികാർക്ക് അവരെ തിരിച്ചറിയാനാ, ബാക്കി അവര് നോക്കിയോളും. ഓക്കെ ഓക്കെ. എന്തായി? എല്ലാം റെഡിയാണ്, വേഗം പുറപ്പെട്ടു. അവൻ ചപ്പാത്തി തന്നെ തിന്നട്ടെ തിന്നട്ടെ. പരുത്തിപ്പാറയിൽ അവസാനത്തെ ചപ്പാത്തിയല്ലേ, പിന്നെ അടയാളം കരുതിയിട്ടുണ്ടല്ലോ. മഞ്ഞത്തുണി ഉവ്, മഞ്ഞത്തുണി അവന്റെ കസേരയുടെ പുറകിൽ ഇട്ടിരിക്കും, അതാണ് അടയാളം എന്ന് തല്ലാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ആരോടാ സംസാരിക്കുന്നത്? അത് മരിച്ചുപോയ എന്റെ അച്ഛൻ. ഞാൻ സാധാരണ സെക്കൻഡ് ഷേക്ക് പോകുമ്പോ ഇരുട്ടിലേക്ക് നോക്കി അച്ഛനോട് യാത്ര പറയും. പോട്ടെ അച്ഛൻ, വാ പോവാം. ഇതെന്തിനാ? ഇത് മഞ്ഞത്തുണി, മഞ്ഞ കൊള്ളാതിരിക്കാൻ വളരെ നല്ലതാ. വാ. മോൻ ഈ സീറ്റിലിരുന്നോ, ഇതാ നല്ല സീറ്റ്. അല്ല അവിടെ ഭാർഗവറ്റിരുന്നോ? അല്ല ഞാനൊക്കെ ഏത് സീറ്റിലിരുന്നാലെന്താണ്, നീ എന്റെ നരേട്ടന്റെ മോനല്ലേ, നീ നല്ല സീറ്റിലിരിക്കണം. ആരാ ഭാർഗവട്ടാവന്മാര്? എന്തിനാ അവര് തല്ലിയത്? ആള് മാറിയതാ നന്നാ തോന്നുന്നേ, അല്ലെങ്കിലും ഇവിടെ സെക്കൻഡ് ഷോയ്ക്ക് വന്ന എന്നും അടിയ. ആറു മാസത്തേക്ക് മത്സ്യമാംസാദികൾ പാടേ വർജിക്കുക. തന്നിട്ടുള്ള അഷ്ടചൂർണം രണ്ടു തടം ഗോമൂത്രത്തിൽ നന്നായി കലക്കി അവര് സേവിക്കുക മൂന്നേരം. ഗോമൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പശുവിന്റെ? അല്ലേ, ഈ പശുവിന്റെ മൂത്രം തന്നെ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ കാലത്ത് പശു ഉണർന്ന് എണീറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രമായിരിക്കണം. അപ്പൊ പശു ഉണരുന്നത് നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഇരിക്കണം. പിന്നെ ഏഴ് കണലിൽ നിന്നുള്ള ശുദ്ധജലം,
അതും അതിരാവിലെ ശേഖരിക്കണം. അപ്പൊ മാലിന്യം ഉണ്ടാവില്ല. അതിരാവിലെ ഈ വെള്ളം എടുക്കാൻ പോകുന്ന നേരത്താണ് പശു ഗോമൂത്രം ഒഴിക്കുന്നതെങ്കിലോ? രണ്ട് സ്ഥലത്ത് നിങ്ങൾ തന്നെ പോണമെന്നില്ല, സഹായികളെ നിർത്തിയാലും മതി. അപ്പോ ഈ ശുദ്ധജലത്തില് ആടലോടകം, നന്നാരി പേരെ, തൃപ്പല്ലി തിളപ്പിച്ച് കഷായിട്ട് കുടിക്ക. കാലിന്റെ ചിരട്ട ചിരട്ട പോയി, കലങ്ങി പോയി. അതിനാണ് ഈ ചെന്നി നായകം മോട്ടെ. എല്ലാം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പോയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരൂ. വരാവുന്ന അവസ്ഥയിലാണെങ്കിൽ വരാം. ഭാർഗവാ, ഒന്ന് നിന്നേ, നിർത്ത് നിർത്ത്. ഭാർഗവൻ എന്താ സൈക്കിളിൽ നിന്ന് വരണോ? അവൻ പോയല്ലോ അല്ലേ? ഞാൻ പോവാറായി. തല്ലുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ? അവരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു, നന്നായിട്ട് തല്ലാൻ പറ്റിയെന്ന് പറഞ്ഞു. ഈ കരാട്ടയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് തിരിച്ചടി ഉണ്ടായില്ലത്രേ. കരാട്ടെ പഠിച്ചത് അവനല്ലേ? ഇടോ മനുഷ്യ, അവന്മാർ എന്നെയാണോ തല്ലിയത്? ഇയാളുടെ ഒരു സെക്കൻഡ് ഷോ സിനിമ, മഞ്ഞ തുണി മണ്ണാങ്കട്ട. അയ്യോ, നിക്കടാ അവിടെ. ആരെ തല്ലാനാടാ നമ്മള് കാശ് മുടക്കിയത്? തൃക്കെട്ട് ഉത്തരവാദിനോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വന്നവനെ തല്ലിച്ചു അല്ലേ? ഇംഗ്ലീഷിൽ അച്ചടി വീട്ടി വിട്ടുപോരുത്. നിന്ന് മുടിക്കാനല്ലാതെ നിന്നെ എന്തിനെങ്കിലും കൊള്ളുവാ. എന്തെടുത്താലും തല്ലാൻ പാടില്ലല്ലോ. ശമ്പളക്കാരെ തല്ലെന്നൊക്കെ പറയുന്ന പഴയ ഫ്യൂഡലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാ. വേദനയുണ്ടോ കിട്ടുന്നേട്ടാ? തീരെ വേദനയില്ല. എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത് നിന്നെ. ഇവൻ എന്ത് തെറ്റിയതെന്ന് പറ, വല്ല കക്ക മുട്ടിക്കവലും ചെയ്തോ? അതമ്മ ഞാൻ ഏർപ്പാടാക്കിയ തല്ലി മിണ്ടിപ്പോരുത്, ഒന്നുകളും പോകരുത്. എത്ര സമാധാനായിട്ട് കഴിഞ്ഞ വീടായത്, ഇപ്പതേ അടിയും തൊഴിയും വഴക്കും. അല്ല, നിങ്ങൾ എന്ത് ധൈര്യത്തിലാ കിട്ടുണേ ചവിട്ടിയെ? നിങ്ങൾ 100 അടി അടിച്ചാലും അവൻ തിരിഞ്ഞൊന്നും മാന്തിയ അതോടെ എല്ലാം തീർന്നില്ലേ? തൃക്കോട്ടൂർ വീട്ടിലെ ബാലകൃഷ്ണൻ നമ്പ്യാരെ ആനക്കാരൻ മാന്തി, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്? അതിനു മുമ്പ് ഞാൻ അവരെ കൊല്ലും. ആ തെമ്മാട് ചെക്കനെ അടിച്ചോടിക്കാവോ? അടിച്ചോടിക്കാനോ? എന്ന് വെച്ചാ കൂലിത്തല്ലുകാരെ കൊണ്ട് അടിച്ചു. എന്റെ ഭഗവാനേ, ഞാൻ എന്തായി കേക്കണേ? നിങ്ങളുടെ ഉള്ള ബുദ്ധി പോയോ? ഒന്നും ഞാൻ പറയാം, ബസ് കണ്ടക്ടറുടെ ഒളിച്ചോടി പോയ ദേവിയുടെ ആങ്ങളാന്നുള്ള ചീത്തപ്പേരെ ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. തല്ലുകാരുടെ നോട്ടം തെറ്റി ആ ചക്കനെങ്ങാനും ചത്തുപോയ, പിന്നെ നിങ്ങൾ കൊലപാതക. അയ്യോ, പക്ഷേ ഭാഗ്യത്തിൽ ആരും ചത്തില്ല. ആള് മാറി തല്ലു കൊണ്ടത് മുഴുവൻ ആ ഭാർഗവരാ. എന്താ പരേഷണ സംഗതി? സംഗതി, അമേരിക്ക ബഹിരാകാശത്തേക്ക് പിന്നെ റോക്കറ്റ് അയച്ചു. എപ്പോ? ഇന്ന് രാവിലെയോ? അല്ല, ഇന്നലെ രാത്രി. ഓ, ആകെ ഒരു പരവേശം പോലെ. നീ എന്നാ പ്രശ്നം ഗുളികയും എടുത്തേ. അമ്മയ്ക്കറിയാമോ, ആ ഗുരുവായൂർ ദേവസ്വംകാരന്റെ കാല് പിടിച്ചത് ഒന്നാം പാപ്പനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞ്. 7000 രൂപ ശമ്പളം, എന്നെ തോർത്ത് ഇഷ്ടം പോലെ തീറ്റേ, ഞാൻ പോയില്ല. പാടൂര് ചാത്തുണ്ടായി പറഞ്ഞ് മോനെ കിട്ടുണി ഈ നിക്കണ കുട്ടിശങ്കരനെ നീ എടുത്തോ. വെറുതെ മൂപ്പരുടെ 3 ആനയുടെ വയറ്റിപ്പുണ്ണി ചികിത്സിച്ചത് ഞാനല്ലേ. ഇതെല്ലാം വേണ്ടെന്ന് വെച്ചത് മുതലാളിക്ക് വേണ്ടിയാ. അമ്മയ്ക്ക് അറിയോ, ആനശാസ്ത്രത്തിൽ ബി എ കാരനാണ് ഞാൻ. ആനശാസ്ത്രത്തിൽ ബി എയോ? അതേത് സർവകലാശാലയാ കൊടുക്കുന്നേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. കണ്ണമ്പാറ നീലേണ്ടൻ നമ്പൂരിന്റെ അടുത്ത് നിന്നാണല്ലോ ഞാൻ ആനശാസ്ത്രം പഠിച്ചത്. കുറെ പഠിച്ചപ്പോ നമ്പൂരിശനോട് ഞാൻ പറഞ്ഞു ഒരു സർട്ടിറ്റ് വേണമെന്ന്. സർട്ടിറ്റോ? സർട്ടിറ്റേ, മൂപ്പര അപ്പ തന്നെ സർട്ടിറ്റ് ഒപ്പിട്ട് സീലും വെച്ചു തന്നു. കിട്ടുണ്ട് ഈസ് എലിഫന്റ് ബി എ. അതൊക്കെ പട്ട ബാലേഷൻ തന്നെ എന്തിനാ തല്ലിയെന്ന് പറ. അത് ഞാൻ പറഞ്ഞു നിറഞ്ഞ മുതലാളി എന്നെ കൊല്ലും. നീയാ പറഞ്ഞെന്ന് അവൻ അറിയില്ല. പറ. അമ്മയുടെ മോളിലെ ദേവി അവരുടെ മോനി നാട്ടിലെത്തിയിട്ടുണ്ട്. ആ കുട്ടിയെ തല്ലി ഓടിക്കണമെന്ന് മുതലാളി, പറ്റൂലെന്ന് ഞാൻ അതിനെ തല്ലിയത്. സത്യമാണോ കിട്ടുണ്ടി നീ പറയണത്? അമ്മയാണ് സത്യം. എന്റെ ദേവിയുടെ മോൻ. കുളിക്കാനോ നനയ്ക്കാനോ പറ്റുകയാണെങ്കിൽ ഇതിപ്പോ തീരുട്ടോ. താമസിക്കുന്ന സ്ഥലത്തെ കിണറ്റിലെ വെള്ളം പറ്റിയേ, അതുകൊണ്ടാ.
ദേവിയുടെ മോനാണില്ലേ? അതെ. എന്താ നിന്റെ പേര്? ജയകാന്തൻ. നിങ്ങൾ എത്ര മക്കളാ? എനിക്കൊരു അനീത്യം കൂടി ഉണ്ട്. അവരെ ഒന്നും കൊണ്ടുവരാൻ എന്താ? കൊണ്ടുവരാഞ്ഞത് ഞങ്ങൾക്കെങ്ങനെ ആരും ഇല്ലല്ലോ ഇവിടെ. ഇല്ലേ, ദേവിയുടെ അച്ഛൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. അമ്മ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും. അന്നത്തെ ദേഷ്യത്തിന് പലതും ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ച് ജനിച്ച വീടും നാടും മറക്കാൻ പാടുണ്ടോള്? അതൊക്കെ പോട്ടെ, അവിടെ അമ്മയില്ലേ? ഇവിടെ എന്താ അനിയത്തിയുടെ പേര്? സേതുലക്ഷ്മി. സേതുലക്ഷ്മി എന്റെ അമ്മമ്മയുടെ പേരാ അവൾ കിട്ടത്. ഇങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് തീരെ പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കിയാ ഞാൻ തിരിച്ചറിഞ്ഞേനെ. അമ്മ പറഞ്ഞു പറഞ്ഞു അമ്മമ്മ അത്രയ്ക്കധികം അറിയായിരുന്നു എനിക്ക്. അവളോട് പറയണം, മരിക്കുന്നതിന് മുമ്പ് അമ്മമ്മയ്ക്കൊന്ന് കാണണം. സൗദാമിനെ കണ്ടതാണല്ലോ ഞാൻ പുറത്തോട്ട് പോണത്. പക്ഷെ എവിടെ പോയതാണെന്ന് എനിക്കറിയില്ലല്ലോ. അമേരിക്കക്കാരുടെ റോക്കറ്റ് അയച്ചില്ലേ, അത് സ്കൂളിന് മുന്നിലത്തെ പാടത്ത് വീണു. ഞാൻ അത് കാണാൻ പോയതാ. എന്നിട്ട് കണ്ടോ? ആ, പലതും കണ്ടു. എന്നുവെച്ചാ? ഞാൻ കണ്ടല്ലോ, നിന്നോട് പറയണമെന്നുണ്ടോ? നീയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത്? ഭാര്യയും ഭർത്താവും കൂടെ എന്തായിരുന്നു രഹസ്യം പറച്ചില്? അപ്പോ ആ തെമ്മാട് നരേന്ദ്രന്റെ മകനെ കാണാൻ അമ്മ പോയി. എന്റെ മകള് ദേവി പ്രസവിച്ചത് അവനെ. അച്ഛന്റെ ആത്മാവ് ഇത് സഹിക്കില്ല അമ്മേ. എനിക്കറിയാവുന്നതിലെ കൂടുതൽ നിനക്കറിയാവുന്ന എന്റെ അച്ഛനെ. അന്ന് എല്ലാവർക്കും ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ടായിരുന്നു. അതിന് അന്ന് തന്നെ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു. അവന്റെ വീട് വരെ തീവച്ച നശിപ്പിച്ചില്ലേ? അതിനൊക്കെ പകരം ചോദിക്കാനാ രണ്ടുപേരും ചേർന്ന് ആ ചെക്കനെ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? വിട്ടിത്തം പറയാതെ ബാലേഷ, ഇത്തിരി പോന്ന ആ പാവം കുഞ്ഞ് ആരോട് എങ്ങനെ പകരം ചോദിക്കാനാ? അമ്മേ, അമ്മയ്ക്കറിയില്ല, ഞങ്ങൾ ഇവിടെ തീയച്ച വിട്ട് നിക്കുക. അവന്റെ മനസ്സിൽ എന്തെല്ലാം പ്ലാനുകളാണെന്ന് ആർക്കും അറിയില്ല. അമ്മ അവനെ കാണുന്ന ആപത്താണ്. സ്വന്തത്തിൽ പെട്ടവർ മരിച്ചു പോയാൽ കുറെ കഴിയുമ്പോ നമ്മളത് സഹിക്കാൻ ശീലിക്കും. പക്ഷേ 25 കൊല്ലം പടിപ്പരയുടെ അവിടെ ഒരു നിഴലിണങ്ങുമ്പോ ഞാൻ ഓടിച്ചെന്ന് നോക്കും, അതെന്റെ മോള് ദേവിയാണോന്ന്. ഞാൻ മോനെ കാണാൻ പോയത് മറ്റൊന്നിനും അല്ല, ദേവി എങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറയാനാ. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനോ? വന്നാലെന്താ, ഇത് അവളുടെയും കൂടി വീടല്ലേ. അമ്മേ, അച്ഛന്റെ ആത്മാവ്. ആത്മാവെന്നൊന്നില്ല ബാലേഷ, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ആത്മാവ് സന്തോഷിക്കുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, അവളും അവനും അപമാനിച്ചത് നമ്മളെ എല്ലാവരും അല്ലേ? അതിന് നിനക്ക് മാത്രമായിട്ടിപ്പോ എന്തിനാ ഒരു പക? അമ്മക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. സത്വരേണ്യം അശുഭശൂചക ശനീശ്വര ഈശ്വര. ഒരു കാല് കാണാണ്ട്. ഇതെന്താ കാല? സമയം 12 കാലി. സമയം നന്നല്ലാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, രാവണന് രാമൻ എന്ന പോലെ, കംസന് കൃഷ്ണൻ എന്ന പോലെ സർവനാശം വിതയ്ക്കുന്ന ആ സത്വത്തെ ഉന്മൂലനം ചെയ്യണം. പിന്നെ കുറേശ്ശെ സർപ്പകോപം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്ത്, അന്ന് മുറ്റത്തിന്റെ പാമ്പിനെ കൊന്നപ്പ സർപ്പകോപം ഉണ്ടാവുന്ന. ഏത് പാമ്പ്? പാമ്പിന്റെ പേരെനിക്കറിയില്ല. ഈ ശുംഭൻ താങ്കളുടെ ആരാന്നാ പറഞ്ഞത്? ഈ ശുംഭനന്റെ ആനക്കാരനാ. എങ്കിൽ ഈ ശുംഭനോടൊന്ന് ചിരക്കാതിരിക്കാൻ പറയണം. വിളക്കടഞ്ഞു. കണ്ടകശ്ശേരിയുടെ മൂർധന്യത്തിലാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എന്റെ ദൈവമേ, വഴിപാട്, ലക്ഷാർച്ചന, ദേവീപൂജ, ഇതൊന്നും ഇനി ഭരിക്കില്ല. സംഹാരം,
അതേ ഉള്ളൂ ഇനി മാർഗം. ആഭിചാരക്രിയ അതെങ്ങനെ വേണമെന്ന് ഞാൻ വിശദമായി കുറിച്ചു തരാം. മുറ തെറ്റാതെ ചെയ്യണം, പറ്റുമോ? ഓ, ആ തല്ലുകാരുണ്ടല്ലോ ഭാർഗവ, നല്ല സത്യമുള്ള തല്ലുകാരാ. ദൈവത്തെ വണങ്ങി തല്ലിന് പോകുന്നവരാ. ആള് മാറി തല്ലിപ്പോയി എന്ന് അറിഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമായി പോയി. ആ ഒരു ഭാർഗവനെ കാണാൻ വരുന്നുണ്ട്. എന്തിനെ 16 അടി എന്തിനും നടത്താനോ? ഏയ് മാപ്പ് പറയാൻ, ഇനി ഒരു പിണ്ണാക്കനും എന്നെ കാണാൻ വരണ്ട. ഇയാളെന്ത് രാത്രിയിൽ മീൻ പിടിക്കുന്ന? ഓ, കോഴിത്തല, ചെമ്പ് തകിട്, മുരിക്കും പൂ, ആട്ടിക്കാട്ടം, തളയ തലയ്ക്ക ശ്ലോകം ചൊല്ലി 101 വട്ടം വെള്ളത്തിൽ മുങ്ങി. എന്തിന്? ജോത്സ്യൻ കീഴ്മാടം പോകുന്ന പൊതുവാളത്ത് കേട്ടിട്ടുണ്ടോ? ഓ, അയാളെ തപ്പാനാണോ മുങ്ങിയത്? ഏയ്, കൂടോത്രാദി വിഷയങ്ങളിൽ അയാളെ വെല്ലാനിന്ന് മറ്റൊരാളെ ജീവിച്ചിരിപ്പില്ല. അടുത്തിടെയല്ല, ആഭിചാരക്രിയാണ് അവനെ ഓടിക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോഴിത്തലെ ആട്ടിൻകാട്ടമൊക്കെ അവൻ കിടക്കുന്നിടത്ത് തലഭാഗത്ത് കുഴിച്ചിട്ടാ മതി. അതെ, 101 വട്ടം ഞാൻ മുങ്ങിയത് എന്തിനാണെന്നോ? 101 സെക്കൻഡിനും അവൻ ഞെട്ടിയിരുന്നക്കാരാ. അവൻ മരണതപ്രാളെ കാണിക്കും, പക്ഷേ മരിക്കില്ല. ബാക്കി ജീവനും കൊണ്ട് അവൻ സ്വന്തം നാട്ടിലേക്ക് ഓടിക്കൊള്ളും. കൊട്ടേക്കാട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ തളിക വാങ്ങിച്ചോളൂ. അപ്പൊ ഞാനാണോ ഇത് കൊണ്ടുപോയി കുഴിച്ചിടേണ്ടത്? അതെ, ഇങ്ങ് തന്നോളൂ ദേവി. പണം ഉള്ളത് കൊണ്ട് ബുദ്ധി ഉണ്ടാവണം എന്നില്ല. ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി. അപ്പോഴാ കോഴിത്തല ഇയാളുടെ ആട്ടും കാട്ടും. ഇത് 2001, അതറിയാവോ? യക്ഷിയും ഗന്ധർവനും കൂടാവത്തുറൊക്കെ ഇപ്പോഴത്തെ TV ചാനലിലേ ഉള്ളൂ. നാട്ടിലെവിടെയേ ഇല്ല. ഊഷ്മാണ്ടന്മാര് അവനെ തല്ലാവെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി. ഇയാളുടെ മകളും പോവും, സ്വത്തും പോവും. തൃപ്തിയായില്ലേ? എനിക്ക് തൃപ്തിയായില്ലേ? പ്രസിഡന്റ് ആ കുംഭകോണം തന്നെ കൂടി വില്ലേജ് ഓഫീസിൽ കയറി ചെന്ന് ബലം പ്രയോഗിച്ച് തണ്ടപ്പേർ പരിശോധിച്ചു. 65 സെന്റ് സ്ഥലം താൻ കൈക്കലാക്കി എന്ന് അവർക്ക് മനസ്സിലായി. ഫോണിൽ എന്നോട് വിവരം പറഞ്ഞു, അല്ലെ ബോധം കെട്ട് വീണു. തന്നെ കൊല്ലുന്ന പറഞ്ഞ ചക്കൻ കലി അലക്കി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അതാവുന്ന അവിടെ നിൽക്കാൻ. ആ, ആ ശശിയോട് നീട് വരാൻ പറയൂ. നമ്മുടെ നാട്ടിലെ ഓരോ നിയമങ്ങളെ, ഞാൻ 12 വർഷമായി നാട്ടിലില്ല എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാൾ എന്റെ സ്ഥലം കൈവശപ്പെടുത്തുന്നു, അയാൾ ഭൂനികുതി അടയ്ക്കുന്നു. പിന്നെ സ്ഥലം അയാളുടേതാ. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വിമാനത്താവളം മരുന്നു എന്നറിഞ്ഞ് കൈവശപ്പെടുത്തിയതാണെന്നാ. അതിൽ സംശയിക്കാനൊന്നുമില്ല സാർ, ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടതാണല്ലോ. വില്ലേജ് ഓഫീസറുടെ ജോലി പോകും. ഈ ഭാർഗവൻ എന്ന് പറയുന്ന ആളുടെ അയാൾ കാശ് വാങ്ങിക്കാണും. അതിന് സംശയമൊന്നുമില്ല. ശശി, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലത്തിന്റെ സർവേ നമ്പറും ഡീറ്റെയിൽസും എഴുതി വാങ്ങണം. പത്തരക്കല്ലേ മീറ്റിംഗ്? അതെ സർ. അത് കഴിയുമ്പം ആ പേപ്പേഴ്സ് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ സർ. ഇനി ഇടയ്ക്കൊന്ന് ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു സർ. യു ആർ വെൽക്കം. എന്താ ആലോചിക്കുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള പ്രയോഗം തിരുത്തേണ്ട കാലം അതിക്രമിച്ചു. പ്രസിഡന്റിനെ പറ്റി എന്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്തായിരുന്നു? ഇത്ര അഹങ്കാരിയായ ഒരു പെണ്ണോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് ഞാൻ പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ കളക്ടറുടെ മുറിയിലേക്ക് എത്തി നോക്കാൻ പറ്റുമായിരുന്നു. അന്ന് ഇടവേളയിൽ വെച്ച് എന്റെ അടുത്ത് ചൂടാകുമായിരുന്നു. അത് ശരി. അപ്പൊ ഈ രണ്ടിടത്തും ഞാൻ എന്റെ അധികാരം പ്രയോഗിച്ചു എന്നാണോ വിചാരം? ശരിയെന്ന് തോന്നുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, തെറ്റുകളെ എതിർക്കുക, ഇതൊക്കെ എന്റെ രക്തത്തിലുള്ളതാ. എനിക്ക് എന്റെ അച്ഛന്റെ സ്വഭാവമാണെന്നാ അമ്മ പറയാറ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോന്ന് അല്ലേ? രണ്ടും നിശ്ചയില്ല. അച്ഛൻ ഇൻഷുറൻസിൽ ജോലിയായിരുന്നു. ലക്നോയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാ. ട്രെയിനിൽ കുറേ ദൂരം കണ്ടവരുണ്ട്, പിന്നെ ഒന്നും അറിയില്ല. ഇതുവരെ ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. അച്ഛൻ എന്താ സംഭവിച്ചെന്ന് അറിയാതെയുള്ള വീർപ്പുമുട്ടൽ, അത് അനുഭവിച്ചാലേ അറിയൂ. എവിടെയൊക്കെ കത്തുകൾ അയച്ചു, പരാതി നൽകി, അന്വേഷണം നടത്തി,
എങ്കിലും ഇപ്പോഴും ആഗ്രഹിക്കും ഒരു ദിവസം രാവിലെ വാതിൽ തുറക്കുമ്പോ ചിരിക്കുന്ന മുഖമായിട്ട് ആ ചുമർത്ത് നിൽക്കണ്ടാവുന്ന. സോറി, ഞാൻ അറിയാതെ ഇതൊക്കെ ഓർമ്മിപ്പിച്ച്. ഇല്ല ജയൻ, ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ അച്ഛനെ ഞാൻ ഓർക്കുമല്ലോ. വീട്ടിലായിരിക്കുമ്പോ അമ്മ കാണാതിരിക്കാൻ വേണ്ടിട്ട് സന്തോഷം കാണിച്ചിരിക്കും. ഇപ്പോ ആളുകൾ കാണും, കണ്ണു തുടങ്ങി. കർച്ചിപ്പെടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ. കള്ളപ്പന്നി മുണ്ടിട്ട് മുടി പിടിക്കൂലെന്ന് വിചാരിച്ചോ? കലക്ടർ അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടു എന്നാ കേക്കണേ. അപ്പൊ തണ്ടപ്പേര് ഇരുത്തിയാ കണ്ടുപിടിക്കും. അലേൻ എന്തായാലും ഉറപ്പായിട്ടും ഡിസ്മിസ് ചെയ്യും. എന്റെ തമ്പീഷ, അമ്മയുടെ അനിയന്റെ കയ്യോ കാലോ പിടിച്ച് തറവാട്ട് വക സ്വത്ത് കുറച്ചുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും വെക്കും. എന്നിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം. അത് താൻ ഒറ്റക്ക് പോയാൽ മതി. എങ്കിൽ അളിയനും കുടുംബത്തിനും ഞാൻ ചെലവിന് കൊടുക്കും. നമ്പീശൻ അറിയോ, എന്റെ ബാഗും കണക്ക് പുസ്തകവും വീടിനകത്തായി പോയി. ആർക്കൊക്കെ പണം കൊടുത്തു ആരൊക്കെ പണം തന്നു എന്നറിയാതെ ഞാൻ ആകെ വലഞ്ഞിരിക്കുക. ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൊലത്തിൽ ഇറങ്ങിയത്. നമ്പീശൻ ഇവിടെ നിൽക്ക്, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണം, മനുഷ്യൻ ടെൻഷൻ കാരണം ആ കള്ളവാറ്റ് കസബിനെ പോലീസ് പിടിച്ചു. അയ്യോ, കവിതാ പാരാണെങ്കിൽ അരമണിക്കൂർ അങ്ങ് അടക്കുകയും ചെയ്യും. അത് അടക്കുന്നതിന് മുമ്പ് വരാം. എന്താ ആരാ നില വിളിച്ചത്? ഏ, നടുമ്പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. ഇനി ഈ കള്ളൻ ഈ വഴിക്ക് വരില്ല. എത്ര നാളായെന്ന് അറിയോ ഈ കള്ളന്റെ ഉപദ്രവം തുടങ്ങിട്ട്? ഓ, അനക്ക് ഈ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടല്ലോ. എന്താ അടക്കടോ? അടക്ക അടക്ക. അപ്പുറത്തൊരു അടുപ്പ് ശരിയാക്കണം. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ചായ റെഡിയാവണം. അടുപ്പ് എപ്പോഴും ശരിയായി. പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ, അതായി കാണുന്നത്. ജീവിതകാലം മുഴുവൻ പ്രസിഡന്റ് ആയിരിക്കും അവളുടെ വിചാരം. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ട് എവിടെ വരെ എത്തിയത്? ചിലപ്പോ കമ്പ്യൂട്ടർ പഠിക്കാത്തോണ്ടായിരിക്കും കാണാറിട്ട് ഇതുവരെ ഇവിടെ എത്താത്തത്. അല്ല, വൈസ് പ്രസിഡന്റ് ആണെന്നുള്ള പേരല്ലാതെ ഒന്ന് നാവെടുക്ക. അവള് സമ്മതിക്കോ? അവള് തീരുമാനിക്കുന്നു. നമ്മൾ റബർ സ്റ്റാമ്പ് പോലെ അനുസരിച്ച് ആ മണൽവാരൽ കേസിൽ അവൾ എന്നെ കുടുക്കി കളഞ്ഞില്ലേതാമ്പോട്ടാ. അതെ, ദുബൈയിലേക്കോ മറ്റൊരു വിസ കിട്ടിയിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഇപ്പൊ വിസ ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞോട്ടു തന്നെ. ആ, അപ്പൊ അതിന് രക്ഷയില്ല. ഇന്ന് നമ്മള് 30 ലിറ്റർ കള്ളളക്കും, നാളെ ചിലപ്പോ 25 ലിറ്റർ ആയിരിക്കും. ഇത് എഴുതി വെച്ച കണക്ക് കളഞ്ഞു പോയാ നമ്മള് കുടുങ്ങിയോ? കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാ കൊല്ലക്കണക്കിനുള്ള കള്ളിന്റെ കണക്ക് ഒരു ചെറിയ ബട്ടൺ അമർത്തിയാ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇനിയുള്ള കാലം കമ്പൂത്തത് പതിക്കാതെ രക്തയില്ല. അതെ, വാപ്പ നമുക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. വയസ്സും പ്രായവും പഠിപ്പിന്റെ ഒരു തടസ്സമല്ലെന്ന്. പുതിയൊരു സാധനം നാട്ടിലെത്തിയിട്ട് നമ്മളത് കണ്ടില്ലെന്ന് ധരിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ലേ, ഇതിന് പേസും കൊടുക്കണ്ടല്ലോ. നേര് പറഞ്ഞാ ഇവക്ക് വേണ്ടിട്ടാ. നിക്കാഹ് ഏതെങ്കിലും ഒത്തു വരുമ്പോ കമ്പൗണ്ടർ പഠിച്ചിട്ടുണ്ടെന്ന് പറയാല്ലോ. കമ്പൗണ്ടർ അല്ല, കമ്പ്യൂട്ടർ എല്ലാം ഒന്ന് തന്നെ വാടി. വൈകിട്ട് ചെത്താരാകുമ്പോഴേക്കും തീരാവോ? തീരുമായിരിക്കും, ഇതൊക്കെ സിമ്പിൾ അല്ലേ. ഇവറ്റേക്കൊക്കെ തനി പ്രാന്താണ്. ഈ ചെത്തുകാരൻ ഐസ്ക്രീം കാരനൊക്കെ എന്ത് പിണ്ണാക്കനാണോ ഇവിടെ വന്നിരിക്കുന്നത്? സൗജന്യം കേട്ടാ എന്ത് നായക്കാട്ടം കോരാനും ആള് വരും. സമയമായല്ലോ, നമ്പ്യാരുടെ മോളെ കണ്ടില്ല. വരും, വിളിക്കാൻ ആള് പോയിണ്ടല്ലോ. അല്ല, അവൾക്ക് പഞ്ചായത്ത് പോയി ശമ്പളം കൊടുക്കും. ഏയ്, നല്ല സ്പിരിറ്റ് ഉള്ള കുട്ടിയാണ്. കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തേള്ളൂ. ഒരു തടസ്സവും പറയാതെ ക്ലാസ് എടുത്തോളാം. നേറ്റു അരിയില്ലാത്തൊരു നാട്ടിൽ, പച്ചക്കറി ഇല്ലാത്തൊരു നാട്ടിൽ കമ്പ്യൂട്ടർ എന്തിനു തിന്നാനോ? ഗോ ബാക്ക്, ഗോ ബാക്ക് കമ്പ്യൂട്ടർ, ഗോ ബാക്ക്. അമേരിക്ക എന്നൊരു നാട്ടിൽ
ബിൽഗേറ്റ്സ് എന്നൊരു മൂടൻ പടച്ചു വിട്ടൊരു യന്ത്രം നമ്മെ അടിമകളാക്കും തന്ത്രം. നിങ്ങളുടെ കച്ചടിയൊന്നും ഇവിടെ വേണ്ട, മര്യാദയ്ക്ക് പോയിക്കോളി. ഈ സ്ത്രീ നമ്മള് പറഞ്ഞുതരാം, നിങ്ങളുടെ പ്രാന്തം പാർട്ടിക്ക് ഇതുവരെ വോട്ട് ചെയ്യാത്ത ഒരാളാ, പേര് ആയിഷുമ്മ. ഉമ്മയുടെ വോട്ട് വേണ്ട, പക്ഷെ ഉമ്മ ഒന്നും മനസ്സിലാക്കണം, ഇത് ആഗോളവൽക്കരണം കമ്പോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയാ നാളെ ഉമ്മയുടെ പുരയിടത്തിൽ ഇഞ്ചി നടണോ കപ്പ നടണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഉമ്മക്ക് ഉണ്ടാവില്ല, അതൊക്കെ അമേരിക്ക തീരുമാനിക്കും അറിയാ. എന്നാ അമേരിക്ക ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ വീടിന്റെ പടി കിടന്നാലേ അമേരിക്കന്റെ കോണ് നമ്മൾ തല്ലി കൊടുക്കും. തലയ്ക്ക് എന്താ സുഖം കേട്ടോ. ഇവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കണ്ട് പേടിക്കണ്ട. ഉദ്ഘാടനം സ്വാധീനയാണ്. അയ്യോ ഞാനോ സ്റ്റുഡന്റ് ആണെങ്കിലും ഇവിടെ ടീച്ചറല്ലേ. ആയിക്കോട്ടെ. എത്ര ആളുകൾ അവിടെ വന്നിരിക്കുന്നെന്ന് അച്ഛൻ കണ്ടതല്ലേ. ഉദ്ഘാടന ദിവസം തന്നെ ക്ലാസ് മുടക്കാന്ന് പറയുന്നത് മോശമല്ലേ. വണ്ടി നിർത്തച്ചാ, വണ്ടിയുടെ ബ്രേക്ക് പോയി. അപ്പൊ ഇനി എവിടെയെങ്കിലും ഇടിച്ചാലേ വണ്ടി നിൽക്കൂ. ബ്രേക്ക് പോയിട്ടില്ലല്ലോ. അച്ഛൻ എന്നെ ആദ്യമായിട്ടാ തല്ലുന്നത്. നീ കേറി ബ്രേക്ക് വിട്ടിയാ പിന്നെ. ബ്രേക്ക് പോയെന്ന് അച്ഛൻ പറഞ്ഞോണ്ടല്ലേ, അച്ഛനിപ്പോ പഴയ അച്ഛനല്ല. നീ ഇപ്പൊ പഴയ മോളല്ല, വളർന്ന ഒരു പെൺകുട്ടിയാ. ആരോടും പറയാതെ വീട്ടിൽ തിളങ്ങിപ്പോ പാറുണ്ടോ. അമ്മ കുളിക്കായിരുന്നു, അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞതാ. അമ്മൂമ്മയും കിമ്മൂമ്മയും ബോധമില്ലാത്തൊരു സ്ത്രീയാ അതിന്റെ അമ്മൂമ്മ. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ. എന്നോട് ഹൈദരാബാദിലേക്ക് പോവാൻ പറയുന്നു, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോള് ഭയപ്പെടുകയല്ലേ അച്ഛൻ പറയാം. മോളെ വശീകരിച്ച് തട്ടിക്കൊണ്ടു പോവാൻ ഒരുത്ത നാട്ടിൽ ഇറങ്ങിയിരിക്കുക. തട്ടിക്കൊണ്ടു പോവാനോ. അതേ മോളെ, പഴയ കഥകളൊക്കെ കുറച്ച് മോക്കും അറിയാവുന്നതല്ലേ. അച്ഛന്റെ പെങ്ങളല്ലേ നാശം വിതച്ച വിത്ത് ദേവി, അവളുടെ മോൻ നമ്മുടെ കുടുംബത്തോട് പ്രതികാരത്തിന് വന്നിരിക്കുക. എന്താ ഭാർഗവ? ആദ്യം എന്റെ വീട് അവൻ കൈയടക്കി. രണ്ടു ദിവസം മുമ്പ് അവൻ എന്നെ ഒലക്ക കൊണ്ടടിച്ചു. ജയകാന്തനോ? പിന്നെ ആരാ? ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. അവനെ തുരത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. എന്റെ ബിസിനസ് പൊളിഞ്ഞു, ജീവിതം തൊലഞ്ഞു. രണ്ടു ദിവസമായി ഞാൻ എണ്ണപ്പാത്തി കിടക്കുകയായിരുന്നു. കേട്ടോടില്ലേ ഇതൊക്കെ? എനിക്ക് ഇപ്പൊ അറിയണം നീ ഹൈദരാബാദിൽ പോകുന്നുണ്ടോ ഇല്ലയോന്ന്. എനിക്കിപ്പോ കേറി കിടക്കാൻ ഒരു സ്ഥലം പോലുമില്ല. ആ ഇറങ്ങി വാ. മാല എവിടെയുണ്ട്? വേഗം വാ. ഇത് പിടിക്കേ, അതിങ്ങ രൊറ്റടി ഞാൻ മാല എടുക്ക. പലക ഇവിടെ. ഇത് ഞങ്ങളുടെ പാർട്ടി ചിഹ്നമാണ് കോഴിമുട്ട. ഇതുണ്ടാക്കാൻ കുറച്ച് സമയമെടുത്തു, അതുകൊണ്ടാണ് വൈകിയത്. ഇത് സ്വീകരിക്കൂ. എന്താ ഇതൊക്കെ? ആദ്യം ഇത് സ്വീകരിക്കും നമ്പ്യാരെ, പിടിക്കൂ. കമ്പ്യൂട്ടർ ക്ലാസ് പൊളിച്ചു തന്നതിന് സെൻട്രൽ കമ്മിറ്റിയുടെ ഉപഹാരമാണ് ഇതല്ല. പ്രതിപക്ഷമായി ഞങ്ങൾക്ക് സാധിക്കാത്തത് നമ്പ്യാർക്ക് സാധിച്ചു. ഓക്കെ, ഇനി അങ്ങോട്ട് നമ്പ്യാരെ കൂടെ ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങളെ കൂടെ നമ്പ്യാരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, കുംഭകോണത്ത് നിന്ന് വന്ന ജയകാന്തൻ നമ്പ്യാർ മുതലാളിക്ക് വൻ ഭീഷണിയായി മാറിയിരിക്കുക. അതെ, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റാണ് അവന്റെ പുറകിൽ. ഓഹോ, എങ്കിൽ പിന്നെ അവൻ അവസാനിപ്പിച്ചിട്ടുണ്ട് കാര്യം. ജാഥയ്ക്ക് വരാതെ നമ്മളെ ചതിച്ചവനല്ലേ ജയകാന്തൻ. അതെ, അവൻ തന്നെ നമ്പ്യാർ മുതലാളിയുടെ ആ നിൽക്കുന്ന മകളെ അവൻ തട്ടിക്കൊണ്ടു പോകത്രേ. ഓഹോ, അത്രക്കായോ? നമ്പ്യാർ മകളെ തൊട്ട് കളിച്ചാൽ. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. ഈ നിമിഷം മുതൽ ഈ വീട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ബാലകൃഷ്ണൻ നമ്പ്യാർ നമ്മുടെ നമ്പ്യാർ, നമ്മുടെ നമ്പ്യാർ ബാലകൃഷ്ണൻ നമ്പ്യാർ. എന്നെ
പരിചയമുണ്ടോ? ഇല്ല. ആരായിരിക്കും ഗസ് ചെയ്യാവോ? നമ്മളിതിനുമുമ്പ് ആലോചിച്ച് വിഷമിക്കണമെന്നില്ല. തൃക്കോട്ടൂർ വീട്ടിലെ ബാലകൃഷ്ണൻ നമ്പ്യാരുടെ മകൾ സ്വാതിയാണ് ഞാൻ. അയ്യോ, ഞാൻ ആരാണെന്ന് എനിക്കൊരു എത്തുമ്പിടിയും കിട്ടാതെ ഇങ്ങോട്ടിരിക്കാം. ഞാൻ നേരിട്ടിങ്ങനെ വരുമെന്ന് തീരെ പ്രതീക്ഷയില്ല അല്ലേ? ഇല്ല. സിംഹത്തിനെ അതിന്റെ ഗുഹയിൽ ചെന്ന് കാണുന്നതാ എനിക്കിഷ്ടം. സിംഹോ? ഏത് സിംഹം? ഇവിടെ അടുത്തെങ്കിലും സിംഹത്തിന്റെ ഗുഹയില്ല. ഇങ്ങോട്ടിരിക്കുന്നേ. അന്നൊരു ദിവസം അമ്മമ്മയെ കണ്ടു, ഇപ്പൊ സ്വാതിയും. നിങ്ങളെയൊക്കെ കാണുമ്പോ പറയാനാവാത്ത എന്തോ ഒരു സന്തോഷ. ബന്ധുക്കളാണെങ്കിലും ആരും നേരിട്ടറിയില്ലല്ലോ. കുടിക്കാൻ ചായ? അയ്യോ, പാലില്ല. ഞാൻ പോയി കടയിൽ നിന്ന് ചായ വാങ്ങിച്ചോണ്ട് വരാം. അത് ചിലപ്പോ ഇഷ്ടാവില്ല. ലൈറ്റായിട്ടൊരു കട്ടൻ ചായ ഇട്ടെന്ന കുടിക്കോ. മിസ്റ്റർ, ഞാൻ നിങ്ങളുമായി സൗഹൃദം പങ്കിടാൻ വന്നതല്ല. കുംഭകോണത്തായതുകൊണ്ട് ധാരാളം തമിഴ് പാടങ്ങൾ കാണാറുണ്ടാവും. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴും. പണ്ട് ചെയ്തതിനൊക്കെ പകരം വീട്ടാൻ വരുന്ന തേർഡ് റേറ്റ് തമിഴ് നായകന്മാരായിരിക്കും ഇയാളുടെ ഇൻസ്പിറേഷൻ. എന്താ പറഞ്ഞു കേട്ടപ്പോ ഞാൻ കരുതി ഹെർക്കുലസിനെ പോലെയോ ടാർസിനെ പോലെയോ ഇരിക്കുന്നു. ഇത് കുട്ടി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്റെ തമിഴ് സിനിമയല്ല. എന്തിനേം ഏതിനേം ഭയപ്പെടുന്ന ഗ്രാമത്തിലെ നാണം കുണുങ്ങി പെൺകുട്ടിയല്ല ഞാൻ. പക്ഷെ എന്റെ അച്ഛന് വയസ്സായി, എന്നെ ഓർത്ത് അച്ഛൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന്. എന്നുവെച്ചാൽ 24 മണിക്കൂർ എന്നൊരു കണക്ക് നമുക്ക് വെക്കാം. അതിനുള്ളിൽ സ്ഥലം വിട്ടില്ലെങ്കിൽ സർക്കാർ ചെലവിൽ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. ഇവിടെ ഇരിക്കണോ? താനായിരുന്നു. ആനക്കുള്ള പഴക്കൊല വെച്ച് ചാമ്പാണല്ലേ. ആന മതി എന്ന് പറഞ്ഞപ്പോ ഓ സംസാരിക്കുന്ന ആനയാണോ? ഭക്ഷണത്തിന് ശേഷം ഒരു കൊല്ലം പഴം തിന്നാന്ന് ചോദിച്ചാ അതിനും സമ്മതിക്കില്ല. എന്റെ വീടിനകത്ത് നിന്ന് ആ ബാഗും കണക്ക് പുസ്തകം എടുക്കാൻ തന്നോടൊരു വഴി ചോദിച്ചിട്ട് ആലോചിച്ചോ? ആലോചിച്ചു. എന്നിട്ട്? താനൊരു പിച്ചക്കാരനാണ്. ഞാൻ ഇപ്പൊ തന്നെ പിച്ചക്കാരനായി. അതല്ല, പിച്ചക്കാരന്റെ വേഷം കേട്ടെന്ന് ആരോ പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലുക. അയ്യാ, വിശക്കണ്ടേ, വല്ലതും തരണേ എന്ന് പറയാം. അപ്പൊ അവൻ ഭക്ഷണം എടുക്കുന്ന അടുക്കളയിൽ പോവും. ആ തക്കത്തിനകത്ത് കയറുക, ബാഗ് എടുക്കുക, ടീം. അത് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പിച്ചക്കാരന്റെ വേഷം, മേക്കപ്പ് അല്ലേ, അതിനെന്തെങ്കിലും ആളുണ്ട്. പിന്നെ തന്നെ പിച്ചക്കാരനാക്കാൻ ചെറിയൊരു മേക്കപ്പ് അല്ലേ വേണ്ടു. ഞാനൊരു ഭിക്ഷക്കാരനാണേ, വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, കാലത്ത് തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അടുക്കളയിൽ ചെന്ന് നോക്ക്, എന്തെങ്കിലും കാണും. ഇത്തിരി അരി ഉള്ളത് വെള്ളത്തിലിടാൻ പോകുന്നേ ഉള്ളൂ. രാത്രി കഴിച്ചതിന്റെ ബാക്കി കിട്ടിയാലും മതിയേ. ഭിക്ഷക്കാരാ, ഇന്നലത്തെ ചോറും കറിയും ബാക്കി വന്നത് എന്റെ പുരയിലുണ്ട്, അത് എടുത്തു തരാം. രഹന, രഹന. എന്താ അമ്മ? പഴയ ചോറും കറിയും ഒരു പാത്രത്തിലാക്കി എടുത്തോണ്ട് വാ, ഭിക്ഷക്കാരന് കൊടുക്കാനാ. മീൻകറി പൂച്ച നക്കിയതോ അമ്മ? അതൊന്നും സാരമല്ല, പൂച്ചയും നായും നക്കിയതൊക്കെ ഇവറ്റാള് കഴിച്ചോളൂ. പൂച്ച നക്കിയത് ഞാൻ കഴിക്കൂല. അന്നെക്കാളും നല്ല വൃത്തിയുള്ള പൂച്ചയാ. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും തന്നാ മതി. ഒന്നുമില്ലെങ്കിൽ ഒരു മുറി തേങ്ങയോ. പൂച്ച നക്കിയതൊന്നും ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞില്ലേ? പിച്ചക്കാരൻ അത്ര അഹങ്കാരം. ഞാനിത് കഴിക്കൂല. വില പിടിച്ച അരിന്റെ ചോറ് നീ തുപ്പിയോ അന്ന. ഒന്ന് ഞൊണ്ടിക്കാലം അവിടെ പടച്ചോണ്ടേ, ഇതേതോ കള്ളം തന്നെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ? പോടി. പ്രസിഡന്റ് പറയണത് പോലെ സോപ്പ് ഉണ്ടാക്കാനൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. പഴയതുപോലെ വല്ല ആടിനെയോ കോടിനെയോ സൗജന്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ പോറ്റായിരുന്നു. ആടും കോഴിയും പരിപാടിയൊക്കെ പഞ്ചായത്ത് നിർത്തിയെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. ശാരദരത്തി പുരയിടത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം തുടങ്ങ്, അതിന് വേണ്ടുന്ന സഹായമൊക്കെ പഞ്ചായത്ത് ചെയ്തരും. പച്ചക്കറി കൊണ്ടൊന്നൊരു കാര്യമില്ല പ്രസിഡന്റ്. ഇപ്പൊ കാര്യമില്ല എന്നിട്ടല്ല, അധ്വാനിക്കാനുള്ള മടി. ആടിനും കോഴിക്കും ഒക്കെ ആകുമ്പോ വെള്ളം ഒഴിക്കണ്ട, വളം ഇടണ്ട, എങ്ങനെയെങ്കിലും വളർന്നോളൂല്ലോ. എൻക്വയറിയുടെ വിവരങ്ങളും എല്ലാം അറിഞ്ഞോ? ഇല്ല. അതിനിടയില് വേറെ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും, അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ ആടും കോഴിയും ഞാൻ പറഞ്ഞില്ലേ ശാരദെടുത്തി? അന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്റെ അമ്മയുടെ അമ്മ ഒരു ദിവസം വന്നിരുന്നു. ഓ,
അത് കഴിഞ്ഞ് ബന്ധം കൊണ്ട് അമ്മാവനെന്ന് പറയാവുന്ന ബാലകൃഷ്ണൻ പേരോ? അയാളല്ല, മകള്. എന്നോട് എന്തൊക്കെയോ ചൂടായി സംസാരിച്ചു. 24 മണിക്കൂറിനൊക്കെ എവിടെ വിട്ടു പോയില്ലെങ്കിൽ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. ആര്? സ്വാതിയോ? അതെ. അതെന്തിനാ? അവിടെ നല്ല കുട്ടിയാണല്ലോ. ആയിരിക്കാൻ സാധ്യതയില്ല. വെറുതെ ഇരിക്കുന്ന ഒരാളൊന്ന് വഴക്ക് പറയുന്ന വെച്ചാ? അവിടെ എന്തൊക്കെയോ പോകേനുണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വന്ന സ്വാതിയെ നമ്പ്യാർ പിടിച്ചോണ്ട് പോയി. ഫോൺ വിളിച്ചിട്ട് സ്വാതിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അയാളെന്നോട് ചൂടായി, മേലെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം സ്വാതി വളരെ നല്ല കുട്ടിയാ. അമ്മമ്മ എന്താ പറഞ്ഞ? എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞു. കരഞ്ഞു. പാവം, എന്തൊക്കെയായാലും സ്വന്തം മോളെന്ന് പറയുമ്പോ ജയൻ എന്നിട്ട് എന്തു പറഞ്ഞു? ഞാനെന്തു പറയാൻ, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും മോളെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും ഉണ്ട്. നേര് പറഞ്ഞാൽ അതില്ലാതാവും. എന്നുവച്ചാ? 8 മാസം മുമ്പ് ഒരു ആക്സിഡന്റിൽ എന്റെ അമ്മ മരിച്ചു. വിനോദിനിയുടെ അമ്മയോടും എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. മരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ മരിച്ചെന്ന് ചോദിക്കും. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞാൽ അത് വിശദമാക്കേണ്ടി വരും. സ്വന്തം അമ്മ മരിച്ചതിനെ പറ്റി മകനായ എനിക്ക് എത്ര പേരോട് വിവരിക്കാൻ പറ്റും? നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫർണിച്ചർ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. 10th സ്റ്റാൻഡേർഡിൽ അനിയത്തിക്ക് റാങ്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സ്വീകരണത്തിന് പോകുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അമ്മ സ്പോട്ടിൽ തന്നെ മരിച്ചു. അച്ഛൻ 8 മാസമായി ഒരു വശം തളർന്നു കിടക്കുക. ചികിത്സയ്ക്ക് വേണ്ടി ഫർണിച്ചർ ഷോപ്പും എല്ലാം പോയി. എൻ്റെ എൻജിനീയറിംഗ് പഠിത്തം നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലമൊക്കെ അറിയുന്ന കാര്യം അറിഞ്ഞത്. അച്ഛൻ്റെ ചികിത്സയ്ക്ക് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. ഇല്ലെങ്കിൽ വരില്ലായിരുന്നു ഞാൻ നശിച്ച നാട്ടിലേക്ക്. സോറി ജയൻ. ജയൻ നിൽക്കൂ. ഐ എം റിയലി സോറി. സങ്കടപ്പെടാൻ സ്വന്തം കാര്യങ്ങൾ തന്നെ വേണ്ടത്തിലുള്ള ഒരാളോട് ഞാനിതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ജയൻ, എന്താ ഇത്? കുട്ടികളെ പോലെ ഞാൻ കരഞ്ഞപ്പോ എന്നെ ആശ്വസിപ്പിച്ച ആളല്ലേ ജയൻ? യെസ്, സത്യം പറഞ്ഞാൽ ഞാൻ പ്രസിഡന്റിനെ, സോറി, വിനോദിനെ കാണാൻ പുറപ്പെട്ടത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് പിന്നെ അത് പറയാതെ പോയാൽ എങ്ങനെയാ? അത് പറഞ്ഞാ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തോണ്ടൊരു ഒരു ഒരു വല്ലാത്ത വീർപ്പുമുട്ടല്. പക്ഷേ ഇഷ്ടമുള്ള ആളിനോട് പറയാനുള്ളത് പറയാൻ എന്തിനാ മടിക്കുന്നത് അല്ലേ? അതെ, ദുസ്വാതന്ത്ര്യം കാണിക്കാനും തോന്നിയാ ക്ഷമിക്കണം. പിന്നെ ഇപ്പൊ എന്നോടുള്ള സൗഹൃദം കുറയാനും പാടില്ല. എന്തായാലും പറഞ്ഞോളൂ. അത് എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. ചോദിച്ചത് തെറ്റായി പോയോ? എപ്പോഴാ മടക്കിത്തരാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാ മടിച്ചത്. ഒരു പൈസ ഇല്ല ഇപ്പൊ കയ്യിലെ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി, അമ്മ തരും. താങ്ക്സ്. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓ, മലയാളത്തില് മര്യാദ വണ്ടി നിർത്തല. അപ്പുറം നിർത്തുകേ. ஏய், வண்டி நிட்டுன வர சொல்லணுமா? என்னது? என்னடா வண்டி பிடிச்சு நிறுத்தியது? பின்ன நான் கத்திட்டே இருக்க நீ பாட்டு போயிட்டு இருந்தா என்ன அர்த்தம்? 19 ரூபாய் 85 பைசா துண்டு நீ குடிப்பியா? வீல் முழுவதும் தேஞ்சி இல்லடாய். என்ன வீல் தேஞ்சிடுச்சுங்கறியா? தேஞ்சாலும் வீல் ரவுண்டா தான் இருக்கும், ஆனா துண்டு அப்படி இல்ல. ஆமா, யானை ஏன் சும்மா நிக்குது? எதுவும் வேலை இல்லையா? நான் ஒரு பைத்தியக்காரன் உன்ன மாதிரி. நாட்டுல எத்தனையோ பேர் வேலை இல்லாம இருக்கானுங்க. ஓட்டு போட தகுதி இல்ல இந்த யானைக்கு ஏன் வேலை கொடுக்க போறான் இல்ல? கிட்டோ கிட்டோ. ஊர்ல இருந்து ஒரு பையன்
நல்ல அழகா செவப்பா இருப்பான். வயிறு மட்டும் கொஞ்சம் கம்மி. பேரு ஜெயகாந்தன். அவன் எங்க தங்கியிருக்கான்னு தெரியுமா? ஜெயகாந்தன் நம்ம பையன் தான், சொல்லு. எங்க இருந்து வர்றீங்க? நீங்களும் ஜெயகாந்தனும் ஃப்ரெண்ட்ஸ் தான். ஓ, என் பேர் தேவசகாயம். முருகா, பேர்ல தான் சகாயம் இருக்கு, வாழ்க்கையில எந்த சகாயமும் இல்ல. நான் கும்பகோணத்துல முட்டை வியாபாரம் பண்ணிட்டு இருக்கேன். இந்த நாமக்கல் கோழி பண்ணையில இருந்து மொத்தமா முட்டையை வாங்கி இந்த தூத்துக்குடி ராமேஸ்வரம் எங்கெல்லாம் கொண்டு போய் வித்துட்டு வருவேன். போன மாசம் பாருங்க, நம்ம முட்டை லாரி ஒரு பஸ் மேல மோதி, ஐயோ, இவ்வளவு சின்ன ஐயோ இல்ல, ஒரு 50,000 ரூபாய் காலி. இந்த மொட்டையில உடஞ்சு போன பொருள்தானே, இரும்பு வியாபாரம் பண்ணுங்கோ, உடையாது. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க, உதப்பானுங்க. உதறிக்கு நிறைய கிடைச்சிருக்கு. அப்படி தெரிஞ்சல அதெல்லாம் போட்டும். நீங்க இப்ப நேர போங்கோ, அங்க ஒரு கிணறு இருக்கு, அங்க ஆறாவட்ட கேட்டா போதும். நான் கொஞ்சம் பிஸி ஆயிருக்கு, எனக்கு ரெண்டு மணி நேரத்துல மியூசிக் கிளாஸ் இருக்கு. இல்ல நான் கூட வருவேனே, அப்புறம் பாக்கலாம். ஆமா ஆமா, நீங்க இதுவரைக்கும் ஏன் சிகரெட் பத்த வைக்கல? சும்மா பத்த வைங்கோ. சிகரெட்டை நான் சாதாரணமா பத்த வைக்க மாட்டேன். உன்ன மாதிரி எவனா ஒருத்தன் டென்ஷன் பண்ணிட்டே இருந்தா பொறுத்து பொறுத்து பாப்பேன். பத்த வச்ச தமிழன் காய்ச்சிக்கு எங்கே? சில்லறக்காரனல்ல. ஆயுதங்கள் வல்லதும்? புறமே ஒന്നും കണ്ടില്ല. കുറച്ച് ആയുധങ്ങൾ ഈ ജയകാന്തന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കേ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ഓടിച്ചാൽ മതി, പക്ഷെ പിന്നീട് ഒരിക്കലും മടങ്ങി വരാത്ത ഓട്ടമായിരിക്കും. അതെ, ഇനിയൊരു തമിഴനും വാളയാർ അതിർത്തി കടക്കരുത്. ശത്രുവിന്റെ ശക്തി അറിയാനായിരിക്കും ഈ തമിഴൻ ഒറ്റയ്ക്ക് വന്നത്. പിന്നെ ഫോൺ ചെയ്ത് ഗുണ്ടാ സംഘത്തെ ഇറക്കിയാൽ മതിയല്ലോ. ഫോൺ ചെയ്യാൻ അവന്റെ നാവ് പൊങ്ങിയാലല്ലേ? അവന്റെ തമിഴ് പരിപ്പ് കേരളത്തിൽ വേവിക്കാൻ ഈ വെള്ളിക്കാലം സമ്മതിക്കില്ല. ജബാറെ, ബോംബിന്റെ സ്റ്റോക്ക് എങ്ങനെ? ബോംബ് വേണോ? ഒറിജിനൽ അല്ല, പേടിപ്പിക്കുന്ന ബോംബ്. അത് നമുക്ക് ആപീസിൽ നിൽക്കാം. എങ്കിൽ നീ ഒന്നും ആലോചിക്കാനില്ല, പുറപ്പെടുക തന്നെ. ആനക്കാരൻ മുമ്പേ. അയ്യോ, എന്റെ കാലുണക്കിരിക്ക. താൻ ഇല്ലാതെ തമിഴിനെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ആ, കിട്ടിട്ട് പോയാ പറ്റൂ. എനിക്ക് ആനയെ കുളിപ്പിക്കണ്ടേ? ആനെ ഞാൻ കുളിപ്പിച്ചോളാം. മുതലാളി അത് നിന്നോട് പോവാനാ പറഞ്ഞേ. ഭാർഗവനും വന്നാൽ ഇപ്പൊ തന്നെ വീട്ടിൽ കയറി താമസം. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ചലോ ഓപ്പറേഷൻ തമിഴ്. ചലോ ഓപ്പറേഷൻ തമിഴ്. ഓടാ കഴുതേ. ഓ, லாரி ஆக்சிடென்ட் ஆனதுக்கு அப்புறம் நம்ம நிலைமை ரொம்ப மோசமாயிடுச்சு. உனக்கே தெரியும், அப்பாவோட மருந்து செலவுக்கு ஒரு நாளைக்கு 300 ரூபாய் ஆகுது. அது இல்ல, அதெல்லாம் நான் கடனை உடனே வாங்கி எப்படியோ சமாளிச்சிட்டேன். ஆனா ஒரு வாரம் அவங்ககிட்ட போனே வரலையா, அதான் உனக்கு உடம்பு சரியில்லையா என்னாச்சுன்னு தெரியல, உடனே புறப்பட்டு வந்துட்டேன். இங்க வந்ததுக்கு அப்புறம் தெரிஞ்ச ஒரு ஆள்கிட்ட இருந்து நேத்து 1000 ரூபாய் வாங்கினேன். அப்பவே உங்களை போன்ல கூப்பிட்டேன். அதுக்கு முன்னாடி நீங்க அங்கிருந்து புறப்பட்டாச்சு. அது சரி, அந்த ஏர்போர்ட் பணம் கிடைக்குமா இல்லையா? ஒண்ணுமே சொல்ல முடியாது. அப்ப என் கூட புறப்பட்டு வந்துரு, உங்க அப்பா தான் உன்னை பார்க்கணும் துடிச்சிட்டு இருக்காருல. இப்ப வந்தா இங்க ஒண்ணுமே நடக்காது. அதுவல்ல, கையில காசு இல்லாம எப்படி வருது? நான் இருக்கேன்ல. உங்களுக்கு எவ்வளவுதான் கஷ்டத்தை கொடுக்கறது? டேய், எனக்கு என்னடா கஷ்டம்? அனாதையான எனக்கு உங்க அப்பா தான் சோறு போட்டாரு, வாழ்க்கை கொடுத்தாரு. இந்த உயிரை அவருக்கு தான் சொந்தம். இது உங்க அப்பாவை வேலூர் ஆஸ்பத்திரியில காமிச்சேன். அவங்க கொடுத்த ரிப்போர்ட் எல்லாம் இங்கிலீஷ் எழுதியிருக்கு, நீயே படிச்சு பாரு. இதை கொண்டு போய் நம்ம தண்டபாணி டாக்டர்கிட்ட காமிச்சேன். அவங்க என்ன சொன்னாங்க? நிலைமை கொஞ்சம் மோசம்தான். அப்படி சொல்றதுக்கு டாக்டர் தண்டபாணி யாரு? இல்ல, தண்டபாணி யாருன்னு கேக்குற. தினம் தினம் புதுசு புதுசா மருந்து கண்டுபிடிச்சிருக்கானுங்க, தெரியுமா அந்த ஆளுக்கு? அந்த ஆள் தண்டபாணி இல்ல, வெறும் தண்டம். நம்ம வேற டாக்டர் பார்ப்போம். ஒரு போம்பு இருங்க. ഇതാണോ ആ തമിഴൻ? അതെ, ഇവൻ തന്നെ. എന്നാ ഞാൻ പോട്ടെ? പോകരുത്, ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുന്നു, താനും കൂടെ കാണണം. എനിക്ക് ആനയെ കുളിപ്പിക്കാനുള്ളതാ. ആന തന്നെ കുളിച്ചോളും, പിണ്ടന്മാരെ ഞാൻ പേരുണ്ട്. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്?
അതൊരു സാമ്പിൾ വെടിക്കട്ട. ഒന്നു മുതൽ അഞ്ചു വരെ ഞാൻ എണ്ണും. ഏ അഞ്ചിക്ക് മേലെ അവർക്ക് എന്നാ തരിയാതാ? അതിനു മുമ്പ് ഈ പരട്ട തമിഴിനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെന്താ ചോദ്യം ചോദിക്കണ്ട, തൃക്കൊടി കുടുംബത്തിനോട് നിന്റെ കളി. ഒരു ബമ്മൂടി അറിയടാ. എനിക്കെന്നെ ദീപാവളിയാ, എനിക്ക് ഒന്നുമേ പുരിയിലുണ്ട്. നീ എന്നെ ചിന്ന പയ്യമാർ ട്രൗസർ പോട്ടിട്ട് പെരിയ പെരിയ വെള്ളം സീര, ഉനക്ക് എന്നെ വേണം? എന്നെ ഇവിടെ ആർക്കും വേണ്ട. ജബാറേ, നിനക്ക് കുറച്ച് തമിഴ് അറിയാലോ, തമിഴിനോട് സംഗതി പറ. ഇത് യാർ തെരയുമാ? കേരള സിംഗം. വാലക്കാണോ? വാല ഉടനെ ഓടിപ്പോ, ഇല്ലെങ്കിൽ ഉയരൊക്കെ ആപത്ത്. അയ്യോ മോനെ, തമിഴാ കേരളത്തോട് കളിക്കണ്ട. കേരളവും ബംഗാളും ബുദ്ധിജീവികളുടെ നാടാ. നിന്നെ പോലെ കഴുതപ്പാല് കുടിച്ച് വളർന്നവരല്ല ഞങ്ങള്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് നീ വെള്ളം മോഷ്ടിക്കും അല്ലടാ? അന്ന് മുതൽ ഒരു തമിഴിന്റെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്നാ സോറി, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങേരെ ആടം വെള്ളം ഓടിച്ചിട്ടില്ല, ഒരു കാര്യമില്ല, ചുമ്മാ കയറുമെന്ന് പിച്ചും പേയും പറയുന്നു. തൃക്കോട്ടൂർ വീട്ടുകാരോട് ഞാൻ എന്ത് ചെയ്യുന്നേ പറയുന്നേ? ഒരു ബോംബും കൂടി അറിയടാ. മലയാളികള് നിന്നെ പോലെ കഴുതപ്പാല് കുടിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങള്. இப்படி மலையாளி தமிழன்னு பிரிச்சு பிரிச்சு பேசுறீங்க? நாம எல்லாருமே இந்தியர்கள். நம்ம உடம்புல எல்லாம் ஒரே ரத்தம் தான் ஓடுது. இத வார்த்தையா சொன்னா புரியாது, வாய கிழிச்சு சொன்னாதான் புரியும். அம்மச்சே, சந்திர கமிட்டி. அம்மா, இது என்ன அம்மா? ஐயே, இந்த தோட்டி போய் ഞാൻ തോട്ടിയെടുക്കാൻ വന്ന എല്ലാവരും ഇവിടെ തമിഴനില്ല, മലയാളി ഇല്ല, എല്ലാവരും ഇന്ത്യക്കാരാ. വാളയാറ് കഴിഞ്ഞ എത്ര തമിഴന്മാര് വേണേ വന്നോട്ടെ, മുല്ലപ്പെരി അറിയത് ഇഷ്ടം പോലെ വെള്ളം എടുത്ത് കുടിക്കേ കുളിക്കേ നീന്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തുമാത്രം തമിഴന്മാർ ശബരിമലയ്ക്ക് വേണം, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തണ്ട ചേട്ടാ. തൃശൂർ പൂരം തോറ്റ് തുന്നമ്പാട് മുതലാളി, എന്റെ തൃച്ചംബരത്തപ്പ ഇതുപോലെ റെഡി എന്റെ ആയുസ് കണ്ടിട്ടില്ല. ആണോ? അല്ലെങ്കിലും ആ വെള്ളിക്കാല ഒരു ഉഷിരനാളാകട്ടുണ്ടേ. വെള്ളിക്കാലയോ? അയാള് തവിടുപൊടിയായി.
വെള്ളിക്കാലയുടെ ആളുകൾ നേരത്തെ നിലം പരിശോയി നിലം തൊടാതുള്ള ഇടിയില്ല മുതലാളി. ആ തമിഴിന് ഇപ്പൊ വെള്ളിക്കാലയെ കൊണ്ട് ഏത്ത പിടിച്ചോണ്ടിരിക്കുക. ഒറ്റക്കൊരു തമിഴൻ വന്ന് ഇത്രയും പേരെ തരിപ്പണം ആക്കാമെങ്കിൽ ഒരു അഞ്ചാറ് തമിഴന്മാർ വന്ന് എന്തായിരിക്കും സ്ഥിതി മുതലാളി? എന്റെ ഭഗവാനെ, ആ തമിഴനെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ? അതൊക്കെ മുതലാളിയുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ഇനി രക്ഷയില്ല. അയ്യോ, ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കമ്പി വന്ന്, അമ്മായിട്ട് മോൾക്ക് എലിപ്പനി, ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ പോട്ടെ. കെട്ടുണ്ടേ, നീ ഇവിടെ പോയ സാധാരണ പെണ്ണി എനിക്ക് പോയില്ലായിരുന്നു. ഇത് എലിപ്പനിയല്ലേ, വല്ല രക്ഷയുണ്ടോ? കെട്ടുണ്ടേ കെട്ടുള്ളേ, പുറയെന്ന് വിളിക്കല്ലേ മുതലാളി. ആരെയും കാണാൻ ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. ഞാൻ വന്നത് മോനൊരു ബുദ്ധിമുട്ടായോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെയൊക്കെ എനിക്ക് പേടിയാ. ഞാനിവിടെ വന്നത് അച്ഛന്റെ സ്ഥലം വിമാനത്താവളത്തിന് കൊടുത്ത് അതിന്റെ പണവും വാങ്ങി പോവാനാ. അതിന് നിങ്ങൾ സമ്മതിക്കില്ലേ? എന്തുണ്ടായി? ഒന്നും അറിഞ്ഞില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. എങ്കിൽ അവിടുത്തെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടിയെ കുറെ രാഷ്ട്രീയക്കാരെ ഇങ്ങോട്ട് അയച്ചാരാണെന്ന് വെച്ചാ ആ ആളിനോട് ചോദിക്കണം. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോനെ. ഒന്നും സംഭവിച്ചില്ല. അമ്മ പടിയിറങ്ങിയപ്പോ അവസാനിച്ചതാണല്ലോ ബന്ധവും സ്നേഹമൊക്കെ. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ എന്നെ കാണാൻ വരുന്നത്? അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണോ മോനെ ആ ബന്ധം? അങ്ങനെ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഞാൻ പ്രസവിച്ച എന്റെ മോളാണ് നിന്റെ അമ്മ. എനിക്കെന്റെ മോളെ ഒരു നോക്ക് കാണണം. മരിക്കണേനു മുമ്പ് ഒരിക്കലെങ്കിലും ആ ഒരാഗ്രഹം ഈ അമ്മമ്മയ്ക്കുള്ളൂ. അത് നടക്കില്ല. ഞാനിവിടെ വന്നോണ്ടല്ലേ ഇതെല്ലാം. ഞാൻ വന്നിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല. അങ്ങനെ വിചാരിക്കാൻ നിർത്തിയുള്ളൂ. മോൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഇത്രയും കാലം തീ നിന്നവളാ ഞാൻ. അമ്മമ്മ എന്നുള്ള സ്ഥാനം വെച്ച് പറയല്ല, എനിക്കെന്റെ മോളെ കാണണം. ഇത് കണ്ടോ നീ, ദേവിയുടെ നൃത്തത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞെന്ന് ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്ത പാദസര. അമ്മ കൊടുത്ത ആദ്യത്തെ സമ്മാനം അവളൊരു നിധി പോലെ സൂക്ഷിച്ചു. മോനിത് അവക്ക് കൊടുക്കണം. അപ്പൊ അവക്ക് മനസ്സിലാവും എക്കാലം അത്രയും ഞാനിത് സൂക്ഷിച്ചു വെച്ചു എന്ന് അറിയുമ്പോ അവളെന്നെ കാണാൻ വരും. പറ, മോനിത് കൊണ്ടേ കൊടുക്കില്ലേ? അമ്മമ്മയുടെ അല്ലെങ്കിൽ അത് വേണ്ട, ഏതോ ഒരു പ്രായമായ സ്ത്രീയാണെന്ന് കരുതിയാലും മതി. അപേക്ഷയാണെന്ന് വിചാരിച്ച് ഇതവക്ക് കൊടുക്കണം. അമ്മയും
ഇഷ്ടമില്ലെങ്കിൽ ഇത് നടത്താൻ അമ്മമ്മ സമ്മതിക്കില്ല. പിന്നെ എന്തിനാ കരയുന്നേ? എങ്കിൽ അമ്മമ്മ ചെന്ന് പറയൂ അവർക്ക് എന്റെ ജാതകം കൊടുക്കണ്ടെന്ന്. വന്നവരുടെ മുമ്പ് വെച്ച് വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അവര് പോയി കഴിഞ്ഞ് നിന്റെ അച്ഛനെ എന്റെ കൈ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന് ഈടെയായിട്ട് തലയ്ക്ക് നല്ല സുഖമില്ല. ഐ, നിന്റെ കല്യാണക്കാരി എന്നോട് പോലും പറഞ്ഞില്ലെന്ന് വെച്ചാ? അമ്മമ്മയെ പറയുന്നേ. മോള് സമാധാനിക്ക്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇവിടെ ആരാ നടത്തുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിയാ മതി. നാട്ടിലാകുമ്പോ വേണ്ടാത്ത അലവരാതികളൊക്കെ ക്ഷണിക്കേണ്ടി വരും. അല്ലാതെ ചെലവ് കുറയ്ക്കാവെന്ന് വെച്ചിട്ടല്ല. ഒരിക്കലുമല്ല. കാശ് എത്ര ചെലവാക്കാനും ഞങ്ങൾക്ക് മടിയില്ല. ആ നിക്കണ ഞങ്ങളുടെ ആനയില്ലേ, അതിന്റെ ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് മാത്രം 3000 രൂപ. ആനയ്ക്ക് ഒരു ദിവസം 3000 രൂപയോ? അതെ, ഞങ്ങള് മറ്റുള്ളവരെ പോലെ ആനയ്ക്ക് പനമ്പട്ട ശർക്കര ഒന്നല്ല കൊടുക്കണേ. ജിലേബി, ആപ്പിള്, ഹോർലിക്സ്, ഉച്ചക്ക് വെജിറ്റബിൾ ബിരിയാണി. 50 കുപ്പി ഹോർലിക്സ് അല്ലേ ഒരു ദിവസം ആന സാപ്പിടുന്നത്? വെറുതെ അല്ല ആന ഇങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കണം. ജനിക്കുകയാണെങ്കിൽ നമ്പ്യാരുടെ ആനയായിട്ട് ജനിക്കണം. മുഹൂർത്തമായല്ലോ, യശോധരനെ സുബാറിനെ കണ്ടില്ല. ഇനി ബെൻസുകാരന്റെ ടയർ പഞ്ചറായോ എന്തോ? ഈ ടൊയോട്ടോയിലെ ലാൻസറിലൊന്നും എന്റെ യശോധരൻ കേറില്ലേ, അതല്ലേ പ്രശ്നം. അതെ അതെ. എന്തായാലും മുഹൂർത്തം തെറ്റിക്കുന്നത് നല്ലതല്ല. ഒട്ടും നല്ലതല്ല. എങ്കിൽ നമ്പ്യാര് ജാതകം കൊടുത്തോളൂ. ഓ ദേവി, അമ്മേ ഭഗവതി. ജാതകം താഴെ വീണത് ഒരു ദുശകുനമാണല്ലോ നമ്പ്യാരെ. സൗദാമിനി, ദേ അമ്മ വരുന്നു. മോളെ ഏതെങ്കിലും മുറുക്കി എടുത്ത് അടയ്ക്ക്. എന്റെ ഈശ്വര, നിക്കവിടെ. പോലീസിന്റെ ഊഴം കഴിഞ്ഞു, ഇനി നിങ്ങൾക്കിതെല്ലാം. തല്ലിയാ മാത്രം പോരാ, കൊല്ലണം. അച്ഛനെ കൊല്ലാൻ കഴിയാത്ത എന്നെ നിരാശ തീർക്കാൻ അതാ നല്ലത്. പക്ഷെ എന്റെ ഈ ശരീരത്തിൽ ജീവന്റെ ഒരു കണിക ബാക്കി വെച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്താ നമ്പ്യാരെ ഇതൊക്കെ? ആരായാള്? അമ്മയുടെ സ്വത്ത് ചോദിക്കാൻ, നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ടുപോവാൻ, അതിനാ ഞാൻ വന്നതെന്ന് നിങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തിയല്ലേ? അതിന് തന്നെയാ വന്നത്. ഒളിച്ചോടി പോയവർക്ക് സ്വത്തിന് അവകാശമില്ലെന്ന് ഒരു കോടതിയും പറയില്ല. നിങ്ങളുടെ പെങ്ങളെ എന്റെ അച്ഛൻ കൊണ്ടുപോയതുപോലെ നിങ്ങളുടെ മോളെ ഞാനും കൊണ്ടുപോകും. അങ്ങനെ എന്റെ അച്ഛനെ ദ്രോഹിച്ചതിന് ഞാൻ പകരം വീട്ടു. അപ്പോ ഞങ്ങൾ ഇറങ്ങാണ് നമ്പ്യാരെ. അയ്യോ പോകല്ലേ. മൊത്തത്തിൽ ശകനം മോശ. പിന്നെ കൊലക്കേസ് സാക്ഷിയാവാൻ ഞങ്ങളില്ല. വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം, ഒന്ന് നിൽക്കൂ. പറഞ്ഞിടത്തോളൊക്കെ മതി എന്റെ പൊന്ന് നമ്പ്യാരെ. മോനെ ജയ, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എത്ര ഭംഗിയായിട്ട് നിങ്ങൾ അഭിനയിച്ചത്. അരങ്ങേറ്റം കഴിഞ്ഞപ്പോ മകൾക്ക് വാങ്ങിക്കൊടുത്ത സമ്മാനം അല്ലേ? എല്ലാം എന്നെ ചതിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ചതിക്കേ? എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? നിങ്ങളെല്ലാം ഹൃദയമില്ലാത്തവരാ. എന്റെ അമ്മ അച്ഛന്റെ കൂടെ ഒളിച്ചോടിയതല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ജീവിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടതാവാനേ വഴിയുള്ളൂ. 25 വർഷം കഴിഞ്ഞിട്ടും
നിങ്ങളുടെ മനസ്സിലെ വിഷത്തിന് ശക്തി കുറഞ്ഞില്ല. നിങ്ങളുടെ സ്വത്തും പണവും ആർക്ക് വേണോ? അത് ദ്രോഹിക്കരുത്. ഇനിയും ഞങ്ങൾ ദ്രോഹിക്കരുത്. അപേക്ഷിക്കുക. നേരത്തോട് നേരത്തറായില്ലേ ടെലഗ്രാം ജയകാന്തിന് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എന്റെ സംശയം. ടെലഗ്രാമിന് പകരം ഒരാളെ ജയകാന്തന്റെ അടുത്തേക്ക് നേരിട്ട് അയച്ചാൽ മതിയായിരുന്നു. മതിയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ഇവിടെ കാത്തിട്ടിരിക്കുന്നതിൽ എന്താ പ്രയോജനമില്ല. നേരം പോയിട്ടേ ഇരിക്ക. ഒരു മുടിവും എടുക്കാമേ. എവ്വളോ നേരം എന്താ ബോഡിയെ വെച്ചിട്ടിരിക്ക മുടിയും. സൊല്ലരുത്, തപ്പാൻ നനയ്ക്കാതെ. ജയകാന്തൻ എപ്പോ വരുവാരെന്ന് തിരിയാത്ത നിലമേല് ആകെ വേണ്ടിയ കാര്യത്തെ നീയേ ചെയ്. നരേന്ദ്രന് നീയും ഒരു മകം മാതിരി തന്നെ. എല്ലാ കാര്യത്തെയും മകമാരി ആരാവൃത്തം ചെയ്യലാം. ആണാ ഇന്ന കാര്യത്തെ എപ്പടി പയ്യനെ പാക്ക മുടിയില്ലെങ്കിൽ വർത്തത്തോടതാ അവർ സെത്തുപോണാർ. அந்த உடம்புல உயிர் இல்லாட்டியும் உள்ள இருக்க ஆத்மாவது பையனை பார்க்கணும்னு எங்கிட்டு இருக்கும். அதனால எவ்வளோ நேரமானாலும் அவனுக்காக காத்துக்கிட்டு இருக்கணும். മനുഷ്യനുടെ ശക്തിക്ക് എവിടെ മുടിയുമോ അവളും പോരാടണ. നീ ആടാതെ തങ്കച്ചി കാടുന്ന സ്വല്ല നീ മറ്റന്നാർക്ക് അസുഖം കൂടുതലായിട്ട് ആളുകളൊക്കെ വരുമ്പോ അച്ഛൻ ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമായിരുന്നു. എനിക്കറിയാം അച്ഛൻ ഏട്ടനെ അന്വേഷിക്കുമായിരുന്നു. മൂന്നാല് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ഏട്ടൻ എന്തോ അപകടം പറ്റിയത് അച്ഛൻ സ്വപ്നം കണ്ടുവെന്ന്. അതും പറഞ്ഞ് കുറെ കരഞ്ഞു. பக்கத்து வீட்டு பார்வதி அக்கா புதுசா வந்திருக்க மாதவனோட அம்மா ரெண்டு பேரும் போங்கன்னு சொல்லி அனுப்பிச்சியாமே. ஆமா, எதுக்கு அவங்களுக்கு தொந்தரவு கொடுக்கணும்னு நினைச்சு. அவங்களுக்கு 1000 வேலை இருக்கும். ம், 1000 வேலை ஆளுக்கு 500 செய்யுங்கன்னு சொல்லி அனுப்பிச்சிட்டியா? வாய்க்கு ருசியா வேணா யார் சமைச்சு கொடுப்பா? சரி வாங்க சாப்பிடலாம். ஐயோ, நான் பயப்பட வேண்டாம். நான் சமைச்சது இல்ல, ஹோட்டல்ல வாங்குனது. எனக்கு இப்ப வேண்டாம், மூளை கழிச்சோளும். எனக்கு வேண்டாம். எனக்கு வேண்டாம். அது இங்க வேண்டாம். நீங்க ரெண்டு பேரும் சாப்பிட்டுதான் ஆகணும். எனக்கு சாப்பிட தோணல. இதுக்கு வேற வழி இருக்கு. ஜோசப்னு லஞ்சமே வாங்காத ஒரு அரசியல்வாதி. அப்படிப்பட்ட ஒரு நல்லவரை பார்க்கறது ரொம்ப கஷ்டம். 34 வயசு கூட முடியல, அதுங்களையும் பார்த்தா அவர் கிணத்துல விழுந்து செத்து போயிட்டாரு. நான் நேரா சர்ச்சுக்கு போய் ஃபாதர்ட்ட கேட்டேன், ஏன்பா இப்படிப்பட்ட ஒரு புனிதமான மனிதரை ஏன் அல்பாயஸ்லயே கூப்பிட்டுக்கிட்டேன்னு. அதுக்கு அவர் சொன்னாரு,
எப்போ ஒரு மனுஷனை கடவுளுக்கு ரொம்ப பிடிச்சி போதோ அந்த மனுஷனை அவர் சீக்கிரமாகவே கூப்பிட்டு போகிறான். ஆக்சுவலாக அவங்க அப்பா கொஞ்சம் லேட்டு. மரணத்தை தடுக்கிறதுக்கு மட்டும்தான் மனுஷனை மறந்து கண்டுபிடிக்கவே இல்லை. அப்பா எங்கேயும் போல, உனக்குள்ள தங்கச்சிக்குள்ள கொஞ்சோண்டு எனக்குள்ளும் இருக்காரு. நாமெல்லாம் சந்தோஷமாக இருந்தால் தான் அவருடைய ஆத்மா சாந்தி அடையும். நாம் சந்தோஷமாக இருக்கோம்னா முதல்ல சாப்பிடணும். வாங்க சாப்பிடலாம். இந்தாம்மா இது பெரிய. மழை பெய்து ரோடக்கு நாசமாய் கிடைக்க அவளோட இறங்காம பரா. மோளே சாதி சமயாய் வேகமா. மோள எழுதுன கத்த வாய்க்கானே அம்மாமைக்கு இஷ்டம். அதுകൊണ്ട് ஃபோன் வேண்ட. கத்த மதி கேட்டோம். சரி அம்மாமே. வா வேகம் வந்து கேரு. தா வருது வருது. மோனி അന്വേഷിച്ചു. വീട്ടിലെല്ലാവർക്കും സുഖാണോ മോനെ? മോൻ ദേഷ്യപ്പെട്ടതിന്റെ ഒക്കെ കാരണങ്ങള് അമ്മമ്മ പിന്നീടല്ലേ അറിഞ്ഞത്? പോലീസിനെ കൊണ്ട് തല്ലിക്കാൻ അമ്മമ്മ കൂട്ടുനിന്നു വിചാരിച്ചല്ലേ? അമ്മമ്മയ്ക്ക് അതിന് കഴിവെന്ന് മോന് തോന്നുന്നുണ്ടോ? ഏതോ ഒരു ദുഷ്ടം ബാലകൃഷ്ണനെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ വീട് പൂട്ടിയിരിക്കായിരുന്നു. വിനിച്ചേച്ചി കണ്ടപ്പോഴാണ് നാട്ടിലേക്ക് പോയെന്നറിഞ്ഞത്. ഞാനന്ന് എന്തൊക്കെയോ പറഞ്ഞു, അതിലെനിക്ക് വിഷമമുണ്ട്. പണത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. നിങ്ങളെയൊക്കെ കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷേ അമ്മമ്മയെ ഞാൻ സങ്കടപ്പെടുത്തി. ഞാൻ കാരണം കല്യാണം മുടങ്ങിയെന്നറിഞ്ഞു. അതിനൊക്കെ ക്ഷമ ചോദിക്കാൻ എനിക്ക് കഴിയൂ. ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച നിന്നെ കണ്ടുല്ലോ, അത് മതി എനിക്ക്. ഇനി ഒരിക്കലും എന്റെ നിഴല് പോലും നിങ്ങളെ ശല്യം ചെയ്യില്ല. ഈ നാട്ടിലേക്ക് ഇനി വരില്ല. മോനെ, ആക്സിഡന്റിൽപ്പെട്ട് കിടപ്പിലായ അച്ഛന്റെ ചികിത്സയ്ക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം, അതിനുവേണ്ടി ഇവിടേക്ക് വന്നത്. ഇനിയത് വേണ്ട, അച്ഛൻ മരിച്ചു. മോളെ കാണണം മോളെ കാണണം എന്നും പറഞ്ഞ അമ്മമ്മ കരഞ്ഞപ്പോ എന്റെ ഉള്ളിലെ കരച്ചിൽ അമ്മമ്മ കേട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അമ്മമ്മയുടെ മോള് എന്റെ അമ്മയെ ഞാൻ എങ്ങനെ കാണിച്ചു തരാന? വന്നു. അല്ല, എങ്ങോട്ടോ പോവാൻ തുടങ്ങാൻ തോന്നുന്നു. അതെ, ഒരാള് നിന്നെ കാണണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചാളായി. ആരാ? വാ. മാപ്പ് ചോദിക്കുന്നില്ല. എന്ത് ശിക്ഷ ഏൽക്കാൻ തയ്യാറായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ? എല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തന. അല്ല ഭാർഗവേട്ട, എല്ലാത്തിനും കാരണം ഞാൻ ഈ ലോകത്ത് ജനിച്ചു എന്നുള്ള. നമുക്കിപ്പോ തന്നെ കളക്ടറെ അടുത്ത് പോവാം. ആ സ്ഥലത്തിന് എനിക്ക് യാതൊരു അവകാശം ഇല്ലാന്ന് എഴുതി കൊടുക്കാം. എനിക്കിനി ആ സ്ഥലം വേണ്ട, അത് ഭാർഗവട്ടം തന്നെ എടുത്തോളൂ. എന്നെ ഇവിടെ താമസിപ്പിച്ചതിനും ആഹാരം തന്നതിനോളം നന്ദി പറഞ്ഞാൽ തീരുന്നല്ല. ഏതായാലും ഭാർഗവട്ടനെ കണ്ടത് നന്നായി. താക്കോല് ഉമ്മ ഏൽപ്പിക്കാന്ന് വിചാരിച്ചതാ. അപ്പോ ജയൻ ഇനി ഇങ്ങോട്ട് ഇല്ലാന്നാണോ? ഇനി ഞാൻ അവിടെ ഇല്ലാതെ പറ്റില്ല വാസവട്ടാ. വിമാനത്താവളം വന്നാലും ഇല്ലെങ്കിലും നരേന്ദ്രന്റെ മോനെ എനിക്ക് കാണാൻ പറ്റിയില്ലോ. എന്റെ ഊഹം തെറ്റിയില്ല, കാണാതെ പോകാൻ തുടങ്ങായിരുന്നു അല്ലേ? അല്ല, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു, ഒരു കടം തീർക്കാനുണ്ടല്ലോ. അന്നത്തെ ആ 1000 രൂപ. രൂപയുടെ കടം മാത്രമേ നമ്മൾ തമ്മിൽ ഉള്ളൂ അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ വെറുക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ജയൻ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ ഉള്ളവരൊക്കെ മനുഷ്യത്വം ഇല്ലാത്തവരാന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാ ആളുകൾ ബോംബെറിയുന്നതും കൊല്ലുന്നതും ഒക്കെ. അല്ലാതെ മനസ്സ് ചീത്തയായിട്ടല്ല. എനിക്കറിയാം, എങ്കിലും അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ജയനിരിക്കൂ. എന്താ എന്നോട് പറയാനുള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എന്റെ പേരിൽ കെട്ടിയേൽപ്പിച്ച ഒരു പദവിയാണ്. അതുകൊണ്ട് ജയനോളം ജീവിതാനുഭവം എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സാധാരണ പെണ്ണ്, അവളുടെ ബുദ്ധിയില്ലായ്മ വെളിപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചാലും എനിക്ക് വിഷമമില്ല. കാരണം എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത്.
ഉപദേശമല്ല, ഒരു അപേക്ഷ. വിനോദിനെ എന്നോട് അപേക്ഷിക്കാനോ? അത് വേണ്ട, ആജ്ഞാപിച്ചോളൂ, ഞാൻ അനുസരിക്കാം. സത്യമായിട്ടും? എന്താ സംശയം? വിനോദിനി അമ്മയും വാസുവേട്ടനും ഒക്കെ ഈ നാടിനെ കുറിച്ചുള്ള എന്റെ നല്ല ഓർമ്മകളാ. അതുകൊണ്ട് മുഖവരിയില്ലാതെ എന്താണെങ്കിലും പറഞ്ഞോളൂ. ഒരു നിമിത്തം പോലെ ജയൻ ഇവിടെ വന്നു. അച്ഛനും അമ്മയും ജനിച്ചു വളർന്ന നാട്ടിൽ. ഇവിടെ വെച്ചാണ് അവർ അടുത്തതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതൊക്കെ. അങ്ങനെയുള്ള ഈ നാട്ടിൽ നിന്ന് ജയൻ പോകരുതെന്ന് എന്റെ അപേക്ഷ. അത് സാധിക്കില്ലല്ലോ. ഞാനും അനിയത്തിയും ജനിച്ചതും വളർന്നുമല്ല അവിടെയല്ലേ. അവളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ജോലി, അതേ ഇപ്പൊ എന്റെ ചിന്തയിലുള്ളൂ. അതൊക്കെ ഇവിടെയും നടക്കില്ലേ? കഴിഞ്ഞതൊക്കെ മറക്കാനും പോർക്കാനും ജയന് കഴിയില്ലേ? അങ്ങനെ സംഭവിച്ചാ എല്ലാവർക്കും അത് എന്തുമാത്രം സന്തോഷമുള്ള കാര്യമായിരിക്കും. മനസ്സിലായില്ല. ജയനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ ഒരാൾ ഇവിടെ വന്ന് കാത്തിരിപ്പുണ്ട്. ഇവരുടെ വീട്ടിലേക്കോ? വിനോദിനെ പറഞ്ഞോണ്ട് വന്ന് ഇതായിരുന്നോ? ഞാൻ ഇനി അവിടേക്കില്ല, അതിന്റെ ആവശ്യമില്ല. അത് ജയന്റെ അമ്മയുടെ വീടാണ്. എന്നുവെച്ചാ ജയന്റെ വീട് അല്ല, അതെന്റെ വീടല്ല. സ്നേഹിക്കുന്നവർ കാത്തിരിക്കുന്ന സ്ഥലം ഏതാണോ അതാ നമ്മുടെ വീട്. അവിടെ ഉള്ളവർക്ക് ജയനോട് ഇപ്പൊ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ സ്വാതി വരുമായിരുന്നോ? അമ്മമ്മ സുഖമില്ലാതെ കിടക്കുക, എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോന്നപ്പോ അമ്മമ്മ തളർന്നു വീണു. ബോധം തെളിഞ്ഞപ്പോ അവരാദ്യം പറഞ്ഞത് ജയനെ കാണണം, ഇനിയുള്ള കാലം ജയൻ അവരോടൊപ്പം ഉണ്ടാവണമെന്നും. വേണ്ട, അത് നടക്കില്ല. ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നവരോട് പിന്നെയും ദേഷ്യം വെച്ച് പുലർത്താൻ പാടുണ്ടോ? ഇത് ദേഷ്യത്തിന്റെ പ്രശ്നമല്ല. അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, കൊണ്ടു ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവ് ഇതറിഞ്ഞ് സന്തോഷിക്കുള്ളൂ ജയൻ. ആകെ കൂടി ഇത്രയേ ഉള്ളൂ ഈ ജീവിതം. അതിനിടയില് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെയിൽ എന്താ ഉള്ളത്? അല്പസന്തോഷം, സ്നേഹം. അതിനപ്പുറത്തൊന്നുമില്ല ജയൻ, ഒന്നുമില്ല.